എല്ലാവർക്കും സാദര നമസ്കാരം. ഇപ്പോൾ ഈ സെഷൻ ഇവിടെ ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ, ചരിത്ര സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. 1921 മാപ്പിള ലഹളയും അതിൻ്റെ സെൻറ്റിനറി ഇയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെപ്പറ്റി നമ്മോട് സംവദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെയാണ്. നമുക്ക് മലബാറിൻ്റെ ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാപ്പിള ലഹളയെപ്പറ്റി ഏറ്റവും ആധികാരികമായി ആഴത്തിൽ പഠിച്ച് എഴുതി ആ കോസിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച പ്രിയപ്പെട്ട തിരൂർ ദിനേശ് എന്ന ദിനേശേട്ടനെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ദിനേശേട്ടാ, സ്വാഗതം. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു, നമ്മൾ വളരെ ഓർഗനൈസ്ഡായിട്ട് ഈ മാപ്പിള ലഹളയെപ്പറ്റി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങിയിട്ട്, ഓർഗനൈസ്ഡായിട്ട് വ്യാപകമായ രീതിയിൽ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഏതാനും കഴിഞ്ഞ ഒരു 4-5 വർഷമേ ആയിട്ടുള്ളൂ. സംസാരിക്കാറുണ്ട് എന്നുള്ളതല്ലാതെ വ്യാപകമായി. എന്നാൽ സോഷ്യൽ മീഡിയയോ ഒരു തരത്തിലുള്ള മീൻസ് ഓഫ് ഇൻഫർമേഷനും ആധുനിക തലത്തിലുള്ള മോഡേൺ മീൻസ് ഓഫ് ഇൻഫർമേഷൻസ് ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത്, 90s, 91s ഈ ഒരു ഉദ്ദേശവുമായി സമൂഹത്തിലേക്കിറങ്ങി ചരിത്രത്തിലേക്ക്, ചരിത്രത്തിനെ ഉഴുതുമറിച്ച് ആ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ദിനേശേട്ടൻ. ദിനേശേട്ടാ, താങ്കളുടെ മലബാർ കലാപം എന്ന ആ പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എൻ്റെ അറിവിലും അനുഭവത്തിലും വായനയിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനോട് യോജിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ സംഭവത്തെപ്പറ്റി ഏറ്റവും ആധികാരികമായി ആയ ഒരു പുസ്തകം തന്നെയാണത്. താങ്കളുടെ എഴുത്ത് ജീവിതത്തിൽ അങ്ങനെ ഒരു ദൗത്യം, അതൊരു ചരിത്ര ദൗത്യമാണ്, ഒരു ദൈവിക നിയോഗമാണ്, അതിലേക്ക് ചെല്ലാനുണ്ടായ സാഹചര്യം എന്താണ്, അതിൻ്റെ ഒരു കാരണം എന്താണ്? ഒരു കാഴ്ചയാണ് എന്നെ ഈ മാപ്പിള ലഹള എന്ന ആ വിഷയത്തിലേക്ക് കൊണ്ടുപോയത്. ആത്യന്തികമായിട്ട് ഞാനൊരു വക്കീൽ ഗുമസ്തനാണ്, തിരൂരിലെ ഒരു മാധ്യമ പ്രവർത്തകനുമാണ്, പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ്. കഴിഞ്ഞ 3-3.5 decades തിരൂർ മുൻസിഫ് കോടതിയുടെ വരാന്തയിൽ നടുവിലെ ഒരു തൂണ് കൊത്തിമുറിച്ച നിലയിലാണ്. പലപ്പോഴും എൻ്റെ കണ്ണിൽ ഈ കൊത്തിമുറിച്ച തൂണ് കാണാറുണ്ട്. ഞാനൊരു പഴയൊരു വക്കീൽ ഗുമസ്തനും ഒരു ഗുരുനാഥനോട് ചോദിച്ചു, മറ്റുള്ള തൂണുകളൊക്കെ നല്ല മനോഹരമായിരിക്കുകയാണ്, ഇതെന്താണ് കൊത്തിമുറിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ലഹളക്കാലത്ത് കൊത്തിമുറിച്ചതാണ്, കോടതി കെട്ടിടം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അവിടെ നിന്നാണ് എൻ്റെ അന്വേഷണം തുടങ്ങുന്നത്, ആരാണ് കൊത്തിമുറിച്ചത്? അങ്ങനെയാണ് കൊടി വലിച്ച അവളു എന്നൊരാളെ പേര് കിട്ടുന്നത്. കൊടി വലിച്ച അവളു, അവതലു എന്നാണ് പേര്, പ്രാദേശികമായിട്ട് അവളു എന്ന് പറയും. അപ്പം എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാമായിരുന്നു എന്ന്. വക്കീൽ ഗുമസ്തനായതുകൊണ്ടും അത്യാവശ്യം തിരക്കുള്ള ഓഫീസിലെ സീനിയർ ഗുമസ്തനായതുകൊണ്ടും ധാരാളം കേസ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ആയതുകൊണ്ട് ധാരാളം മുസ്ലിങ്ങളുടെ കേസുകളാണ് അവിടെ വരാറ്. അപ്പോൾ വരുന്ന പഴയ ആളുകളോട് ലഹളയെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ അവരിൽ പലരും ഇത് നേരിട്ട് അനുഭവസ്ഥരായ ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇതിനെക്കുറിച്ചൊന്ന് ഗംഭീരമായി ഒന്ന് പഠിക്കാം. അങ്ങനെയാണ് 25 years ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. എനിക്ക് ആ 25 years വരെ മണ്ണടിയാതിരുന്ന
ഇതൊരു നിഷ്പക്ഷമായ ഒരു പഠനമാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ ഹിന്ദുക്കളെ മാത്രം പോയി കാണുക, ആ ഒരു രീതി ആയിരുന്നില്ല. ആരൊക്കെയാണ് ലഹളയിൽ പങ്കെടുത്തത്, ആരൊക്കെയാണ് ലഹളയ്ക്ക് ഇരയായത്, അവരുടെ കുടുംബങ്ങൾ ആരൊക്കെയാണ്, ഇവരെല്ലാം പോയി കാണുക. ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറയും, ഇപ്പോഴാണല്ലോ മൊബൈലൊക്കെ ഉണ്ടായത്, ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറയും തൂക്കി. ഞായറാഴ്ച വക്കീലാഫീസിന് അവധിയുള്ളത്, മറ്റേതേത് നേരമുണ്ട്, രാവിലെ 8 മണിക്ക് പോയാൽ രാത്രിയാവും വരാൻ. ഒറ്റയ്ക്ക് ഈ ലഹള നടന്ന എല്ലാ ഗ്രാമാന്തരങ്ങളിലൂടെയും ഒറ്റയ്ക്ക് ഒരു തോൾസഞ്ചിയും തൂക്കി ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മാപ്പിള ലഹള സത്യവും മിഥ്യയും എന്ന പേരിൽ ചെറിയ ഒരു പുസ്തകം കണ്ണൂരിൽ നിന്നും തപതി പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചത്. 10,000 കോപ്പി ഒരു 6 മാസം കൊണ്ട് തന്നെ പോയി. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ കൂടുതൽ വിവരം കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വെച്ച് ചർച്ചയിൽ പറയുന്നത്, ഇവിടെ മാധവൻ നായർ എഴുതിയ പുസ്തകമുണ്ട്, അതുപോലെ തന്നെ കുറേ ആളുകൾ എഴുതിയ പുസ്തകം അതിനെക്കുറിച്ച് പറഞ്ഞു, ഗോപാലൻ നായർ എഴുതിയ പുസ്തകം, ഇതിനെല്ലാം നമ്മൾ പറയുന്നത്, അതുപോലെ ഗാന്ധിജിയുടെ, അങ്ങനെ പല നേതാക്കന്മാരുടെയും പുസ്തകങ്ങൾ, ആനി ബസൻ്റെ പുസ്തകം, ഇതിനൊക്കെയാണ് നമ്മൾ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ അന്വേഷിച്ചത് അതല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത മാപ്പിള ലഹളയാണ് ഞാൻ അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമാന്തരങ്ങളിൽ പോയി ചരിത്രത്തിൽ ഒരു വരി പോലും എഴുതാതെ അവഗണിക്കപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. നമ്മൾ ദൂർകിണറിനെ കുറിച്ച് മാത്രമേ അറിയൂ, പക്ഷെ ദൂർകിണറിൽ അപ്പുറം നിരവധി കിണറുകളിൽ ഹിന്ദുക്കളുടെ തല വെട്ടിയിട്ടിട്ടുണ്ട്. ആ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യാം. ഷാബുചേട്ടൻ്റെ പുസ്തക പ്രസാദശാല തന്നെയാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരം കിട്ടി. അത് ചെറിയൊരു പുസ്തകം, വലിയ പുസ്തകമായി. ഇപ്പോൾ അത് 304 പേജായി. 6ാം പതിപ്പ് അത് പ്രസിദ്ധീകരിക്കാൻ പോവുക. ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് എൻ്റെ പുസ്തകങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കാൻ ഒരു പബ്ലിക്കേഷൻ കമ്പനി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച് മാപ്പിള റിയോട്ട്സ് എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൻ്റെയും 2ാം പതിപ്പോ 3ാം പതിപ്പോ ഒറ്റ വരാൻ പോവുക. അപ്പോൾ ആ രീതിയിൽ മാപ്പിള ലഹളയെക്കുറിച്ചിട്ട് നിരന്തരം പഠിച്ചുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ എഴുതാൻ എനിക്ക് സാധിച്ചു. മറ്റൊന്ന്, ഇപ്പോൾ എനിക്ക് കിട്ടിയ, നമ്മൾ ചരിത്രത്തിൽ ഒന്നും പറയാത്ത ഒരു സൂചന എന്ന് പറയുന്നുണ്ടെങ്കിൽ, പുത്തൻതൊരു കലാപം. നമ്മൾ ആരെങ്കിലും കിട്ടണം പുത്തൻതൊരു കലാപം മാപ്പിള ലഹള കാലത്ത് ഹിസ്റ്ററിയിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല, ബ്രിട്ടീഷ് രേഖയിൽ എഴുതി വെച്ചിട്ടില്ല. ചന്തു ചെട്ടിയാരുൾപ്പെടെയുള്ള 6 പേരെ വെട്ടിക്കൊന്ന ആ കലാപത്തെക്കുറിച്ച് പഠിക്കുക. കാരണം 25 വർഷത്തിന് ശേഷം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കലാപത്തിൻ്റെ 100ാം വാർഷികത്തിൽ ഗൗരവമായി ചർച്ച ചെയ്തു, അത് തണുത്തു, പക്ഷെ ഞാൻ തണുത്തിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കാരണം എന്ന് പറയുന്നത് ആ ഒരു തൂണാണ്. അതേസമയം നമ്മൾ മുസ്ലിങ്ങളെ മൊത്തത്തിൽ കുറ്റം പറയുന്നൊന്നുമില്ല. നമ്മൾ ദേശവിരുദ്ധരായ ആളുകളെ, നമ്മൾ അംഗീകരിക്കാത്ത ആളുകളെ, ആ രീതിയിലുള്ള ആളുകൾ മാത്രമേ നമ്മൾ കുറ്റം പറയുന്നുള്ളൂ. നമ്മുടെ പലപ്പോഴും കാര്യം, ഇവിടെ ദിനേശനിപ്പോൾ സംസാരിച്ചതും ഇനി സംസാരിക്കാൻ പോകുന്നതും ഏറെക്കാലമായുള്ള ഒരു ആത്മബന്ധമുണ്ട്. ഒരു സഹോദര നിർവിശേഷമായ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനം തന്നെയാണ് വ്യക്തിപരമായി എനിക്ക് ദിനേശേട്ടനോടുള്ളത്. അങ്ങനെ പല പ്രാവശ്യമായി ദിനേശേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെയും പറയാൻ പോകുന്നുള്ളൂ. പക്ഷേ അത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും, പക്ഷേ അത് പബ്ലിക് എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അതിലൊന്ന് ദിനേശേട്ടൻ പറഞ്ഞത്, അതായത് ഈ മാപ്പിള ലഹള എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളേറ്റവും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് 1921 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ 2 ഘട്ടങ്ങളിലായി നടന്ന ലഹളയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ അതല്ല. മാപ്പിള ലഹളയ്ക്ക് ആ ഒരു അതിലെ ഒരു ഘട്ടം മാത്രമാണ്. ആ മാപ്പിള ലഹള അതിനു മുൻ, അത് യഥാർത്ഥത്തിൽ മാപ്പിള ലഹള തുടങ്ങിയത് 1921 ഓഗസ്റ്റിലല്ല. അതിന് ചരിത്ര, അതിൻ്റെ പിന്നിലേക്ക് ഒരു ചരിത്രമുണ്ട്. അതിന് ശേഷവും ഇന്ന് ഈ നിമിഷം വരെ അതിനൊരു വലിയ, വളരെ ദീർഘമായൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനെ അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മെ തുറച്ചു നോക്കുന്ന ആ ഒരു വലിയ അപകടത്തിനെ ആശയപരമായും ഭൗതികമായും പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ ഒരു ദിനേശൻ
ആ ഒരു ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ചുരുക്കി അവതരിപ്പിച്ചാൽ അത് വളരെ നന്നായിരിക്കും. നമ്മൾ 1921 മാപ്പിള കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാപ്പിള കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു സമുദായത്തെ ഒരു മതത്തെക്കുറിച്ചാണ് പറയുക, മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പൂർണ്ണമായും മുസ്ലിങ്ങൾക്കെതിരല്ല, നമ്മളൊരു കാലഘട്ടത്തിലും ഒരു മതത്തിനും എതിരായിരുന്നില്ല. നമ്മുടെ പൂർവികരും അങ്ങനെ ആയിരുന്നു. നമ്മുടെ പൂർവികർ അങ്ങനെ ആയിരുന്നു ആയിരുന്നില്ലെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടാവില്ല, ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നും നമ്മുടെ ഒരു വികാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്, നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് മുസ്ലിങ്ങളിലെ തീവ്രവാദ നിലപാടുള്ളവരെയാണ്, അവരുടെ വികാരങ്ങളെയാണ്, അവരുടെ വിചാരങ്ങളെയാണ്. അപ്പോൾ നമ്മൾ ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രധാന ശിഷ്യൻ എന്ന് പറയുന്ന ഒരു മുസ്ലിമാനാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളാണ്. അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. എനിക്ക് ഇന്ന് വരെ ആരുടെയെങ്കിലും ഭീഷണിയോ കാര്യങ്ങളോ വന്നിട്ടില്ല. കാരണം നേരത്തെ കാബാസി പറഞ്ഞതുപോലെ ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് ഉള്ളവരുടെ മുന്നിലേക്കൊന്നും ആരും കടന്നു വരികയുമില്ല. അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ പറയുന്ന നല്ല മുസ്ലിങ്ങളും മറ്റേ വടക്ക് മുസ്ലിങ്ങളെന്നും പറയും. ആ നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? അവർ പറയുന്ന ഒരു കുഴപ്പത്തിനും വരാത്ത ആളുകൾ. അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ദേശീയ ചിന്തയുള്ള, ദേശീയ കാഴ്ചപ്പാടുള്ള, നമ്മളെ അംഗീകരിക്കുന്ന അനവധി മുസ്ലിങ്ങൾ മലപ്പുറം ഭാഗത്തുണ്ട്, മലബാർ ഭാഗത്തുണ്ട്. ഞാൻ മലബാർ ഭാഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവർ വളരെ കൃത്യമായിട്ട് അവരുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നുവെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ധാരാളം മുസൽമാന്മാരുണ്ട്. അതേസമയം ഇതിൽ തീവ്ര നിലപാടുള്ള ഒരുപാട് ആളുകളുണ്ട്. നോക്കൂ, ഇന്ന് ഞാൻ ഇന്നലെയാണ് ഞാനിവിടെ വന്നു. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ നേരത്തെ കാബാജി പറഞ്ഞു നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം. സോഷ്യൽ മീഡിയ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ഗൗരവമായ ഒരു മാധ്യമമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഗൗരവമായ കാര്യങ്ങൾക്ക് മാത്രമാണ്. ഇന്ന് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടോ അറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പുതിയ തീവ്രവാദ സംഘടനയുടെ പേര് അൽസാർ ഉൾ ഖലീഫ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയെക്കുറിച്ചും അതിലൊരാളെ 3 വർഷത്തേക്ക് ശിക്ഷിച്ചതിനെ കുറിച്ചും ഒരു വാർത്തയാണ് ഞാൻ ഇന്നലെ രാത്രി കേട്ടത്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ആളുടെ ഒരു പ്രതികരണം, അതെന്നെ വല്ലാതെ ഹൃദയത്തിൽ തട്ടിച്ചുപോയി. അതെന്താ? ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാകുമെങ്കിൽ, ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ഉത്ഭവം കേരളത്തിൽ നിന്നായിരിക്കും. 21-ലെ ആ വ്രണം ഉണങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ മുറിപ്പാട് ചെറുതല്ല. എന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥയായി. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെയുള്ള ഭരണം, ഇവിടെയുള്ള ഈ മുസ്ലിം തീവ്രവാദ നിലപാടുകാർക്ക് അനുകൂലമായ ഗവൺമെൻറ്റിൻ്റെ, അച്ഛാ ഏത് ഗവൺമെൻറ് ആയാലും ശരി, മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരുകളാണ് മാറി മാറി വന്നത്. അപ്പോൾ ഇതുപോലെ ഈ രീതിയിലേക്ക് കടന്നു വരണമെങ്കിൽ അവർ എത്ര ഘട്ടം പിന്നിട്ടു. നമ്മൾ നേരത്തെ ഷാബുചേട്ടൻ പറഞ്ഞതുപോലെ 1921 മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷേ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി, ആ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു രീതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ അവർ നടത്തിയ ഘട്ടങ്ങളുടെ 6-ാമത്തെ ഘട്ടമാണിത്. 6-ാമത്തെ ഘട്ടം പോയിപ്പോയത് മുഴുവൻ 5 ഘട്ടങ്ങളായിരുന്നു. ഞാൻ ആ ഘട്ടങ്ങൾ വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ നടക്കുന്നത് ഈ ഘട്ടത്തിൻ്റെ ഒരു പേര് സൈലൻ്റ് ജിഹാദ്. സൈലൻ്റ് ജിഹാദാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ആ സൈലന്റ് ജിഹാദിനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് ഈ സൈലന്റ് ജിഹാദ് വന്നിരിക്കുന്നത്? 1921 മുതൽ 22 വരെയുള്ള ഘട്ടങ്ങളിൽ ആറാമത്തെ ഘട്ടമായ സൈലന്റ് ജിഹാദിൽ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് 8 എണ്ണത്തിലാണ്. ഒന്നാമത്തെ എണ്ണം സാംസ്കാരികമാണ്. നമുക്ക് പരിമിതമായ സമയം മാത്രമാണുള്ളത് കൊണ്ട് ഞാൻ ആ സാംസ്കാരികം ഏതൊക്കെ മേഖലയിലെന്ന് ഞാനിവിടെ പറയുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഏതാണ് സൂചനയൊക്കെ തരാം. സാംസ്കാരിക മേഖലയിൽ അതിലൊരു പ്രധാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു സംസ്കാരം സ്വന്തമായില്ല. ഹിന്ദുവിന് ഒരു സംസ്കാരം സ്വന്തമായില്ല. നിങ്ങളുടെ സംസ്കാരം പൂർണ്ണമാകണമെങ്കിൽ ഞങ്ങൾ കൂടി ഉണ്ടായിരിക്കണം. അവിടെ ഒരു അധിനിവേശം വരിക സാംസ്കാരിക രംഗത്ത്. ഉദാഹരണം, മാമാങ്കം. നമുക്ക് മാമാങ്കം സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ. എന്താണ് മാമാങ്കം? എല്ലാവരും പറയും ഒരു യുദ്ധോത്സവമാണ്. എന്നാൽ മാമാങ്കം യുദ്ധോത്സവമാണോ? അല്ല. ഞാൻ അതിനെക്കുറിച്ചും പഠിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, മാമാങ്കം ഐതിഹ്യവും ചരിത്രവും എന്ന പുസ്തകം. എന്തുകൊണ്ടാണ് ആ പുസ്തകം എഴുതാൻ കാരണം? ഈ മാമാങ്കത്തെ വളച്ചൊടിച്ച് ഒരു ഇസ്ലാമിക ഫണ്ടമെൻ്റലുകളുടെ ഇടയിലേക്ക് കയറ്റിയപ്പോൾ അതിൻ്റെ ചരിത്രം ഞാൻ അന്വേഷിക്കുകയായിരുന്നു. എന്താ അവിടെ കഴിഞ്ഞ 10-30 വർഷമായി കോഴിക്കോട് കോയ അങ്ങനെ പറഞ്ഞ് കുറേ ഹാജിമാരൊക്കെ കൊണ്ടുവന്ന് വലിയ ഘോഷയാത്ര, വാൾപ്പയറ്റ്, എന്നിട്ട് പറഞ്ഞു ഇത് ഒരു യുദ്ധോത്സവമാണ്. ഇടതുപക്ഷ ചരിത്രകാരന്മാർ അത് പറഞ്ഞു, പഠിച്ചു, ദിവ്യപ്രബന്ധം പോലുള്ള സംഘകാല കൃതികളിൽ നിന്നും തുടങ്ങിയാണ് ആ പഠനം. ഇത് ഭാരതപ്പുഴയുടെ ഉത്സവമാണ്. കുംഭമേളയ്ക്ക് സമാനമായി മാഘമാസത്തിൽ 28 ദിവസം നീണ്ടു നിന്നിരുന്ന ഭാരതപ്പുഴയുടെ കേരളത്തിലെ ഏക നദീ ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നതാണ് യുദ്ധമൊക്കെ. അപ്പം നമുക്ക് ഏതാണ് വേണ്ട സംസ്കാരം? നമുക്ക് ഭാരതപ്പുഴയുടെ ഉത്സവമാണ് കൊണ്ടുവരേണ്ടത്. അവിടെ യുദ്ധോത്സവം നമുക്ക് പരിചയപ്പെടുത്താം. യുദ്ധമായിരുന്നു, ഉത്സവമല്ല, യുദ്ധം വന്നിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പരിചയപ്പെടുത്താം. 30 വർഷമായി മറ്റു തരത്തിൽ അതിനെ വക്രീകരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായി എൻ്റെ തന്നെ സ്ഥാപനമായ ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുക, യഥാർത്ഥ ഉത്സവം. അപ്പുറത്ത് മറ്റവരും നടത്തും, ഇപ്പുറത്ത് നമ്മൾ നടത്തും. എങ്ങനെ? ഉത്തരേന്ത്യയിൽ നിന്നടക്കം സന്യാസിമാർ വന്നുകൊണ്ട് ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്തുകൊണ്ട് ഭാരതപ്പുഴയുടെ ഉത്സവം കഴിഞ്ഞ 5 വർഷമായി നടത്തുക ഭാരതപ്പുഴയുടെ ഇരുകരകളിലും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സാംസ്കാരികമായിട്ടുള്ള ആ കടന്നു കയറ്റത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രം. രണ്ടാമത്, അവർ സാഹിത്യത്തിലും ചരിത്രത്തിലും, ചരിത്രത്തിൻ്റെ ഒരു സൂചന ഞാനിപ്പോൾ പറഞ്ഞു, സാഹിത്യത്തിൽ ആണ് കടന്നു കയറ്റം. ആ സാഹിത്യത്തിലെ കടന്നു കയറ്റം എങ്ങനെയാവുന്നാകുന്നത്? അത് മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. ആ ഏത് ഹിന്ദുക്കളാണ്? കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളായ എഴുത്തുകാരാ. അവർ എഴുതും, മാധ്യമം ഉൾപ്പെടെയുള്ള ആ രീതിയിലുള്ള വീക്കിലികൾ അത് പ്രസിദ്ധീകരിക്കും. അങ്ങനെയുള്ള പുസ്തക പ്രസാധകശാലകൾ പ്രസിദ്ധീകരിക്കും, അതിനെ പ്രമോട്ട് ചെയ്യും. ആ രീതിയിലാണ് രണ്ടാമത്തെ ജിഹാദ്. പിന്നെ മാധ്യമ മേഖലയാണ്. മാധ്യമം, ഞാനൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, വളരെ കൃത്യമായിട്ട് പറയാം, മാധ്യമ പ്രവർത്തകരുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ് കേരളത്തിൽ. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പരുക്ക് പറ്റാതിരിക്കാൻ മാധ്യമ മുതലാളിമാർ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ വാർത്തകൾ മൂടിവെക്കുന്നു. നിങ്ങൾക്കറിയാമോ, 75-ാം വാർഷികമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ. എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം, എൻ്റെ ദിനേശ് തിരൂർ എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ എന്നാൽ ലൈവ് കൊടുത്തിട്ടുണ്ട് മിനിഞ്ഞാന്ന്. അതെന്താണെന്നറിയോ? ഗാന്ധിജി ആഹ്വാനം ചെയ്ത വ്യക്തി സത്യഗ്രഹം അനുഷ്ഠിച്ചതിന് മലബാറിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരാളാണ്. അതിനുശേഷം പി കെ മൊയ്തീൻകുട്ടി, വി കെ കേളുനായർ തുടങ്ങിയവരൊക്കെ അറസ്റ്റ് ചെയ്തു. അവിടെ ഒരു ഗംഭീര സ്മാരകം നിർമ്മിച്ചു, 5 വിളക്ക് എന്ന പേരിൽ. ആ സ്മാരകം സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ വയ്ക്കാൻ സമ്മതിക്കാത്ത ഒരു നാടാണ് എൻ്റേത്, അത് വേറെ വശം. സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? എന്നാൽ അവിടെ ഇന്ന് കക്കൂസ് പണിതുകൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മാരകാങ്കണത്തിൽ 8 കക്കൂസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ലൈവായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സാധിക്കുന്നത്? മുസ്ലിം ലീഗാണ് അവിടെ ഭരിക്കുന്നത്. നേരത്തെ ഇതുവരെ ഇതുപോലെ തന്നെ
കക്കൂസ് ഉണ്ടാക്കാൻ പണിയത് ഞാൻ നേരിട്ട് കോടതിയിൽ പോയി അത് സ്റ്റേ ചെയ്തു. ഇ ടി മുഹമ്മദ് ബഷീർ മന്ത്രിയായിരിക്കെ അതിന് തറക്കല്ലിട്ടു, പിന്നെ ഇതാ ഒഴിവാക്കിയതാ. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ കക്കൂസ് ഉണ്ടാക്കാൻ കാരണം? ഒരു ടെലിവിഷൻ ചാനൽ എൻ്റെ ഇത് എടുത്തിട്ട് പറയണ്ടായി. എന്താ പറഞ്ഞറിയോ? കുട്ടിശങ്കരൻ നായർ ആരാ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു തീരുമാനം, നമ്മുടെ സ്വാതന്ത്ര്യ സമര പട്ടികയിൽ നിന്നും മാപ്പിള ലഹളക്കാരുടെ പേര് നീക്കം ചെയ്തതിൽ വളരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുക. നിങ്ങൾ ഞങ്ങളുടെ ഈ സമരത്തെ വാരിയംകുന്നൻ ഉൾപ്പെടെയുള്ളവരെ അംഗീകരിക്കില്ലെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുന്നിൽ ഞങ്ങൾ കക്കൂസ് കുഴിക്കും. അത് തന്നെയല്ലേ അവിടെ നടന്നത്? ഇല്ല, ഞാൻ കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബാക്കി കാര്യം തിരൂരിലെത്തിയിട്ട്. വിട്ടുകൊടുക്കില്ല, അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കക്കൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. അപ്പോൾ മാധ്യമ മേഖല ഇത് പറയുന്നത് ഒരു മാധ്യമം പോലും അവർ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാ പത്രത്തിനും ലേഖകന്മാരുണ്ട്, എല്ലാ ചാനലുകൾക്കും അവിടെ ലേഖകന്മാരുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സേനാനികളുടെ സ്മാരകത്തിന് മുന്നിൽ പൊതു കക്കൂസ് നിർമ്മിക്കുന്നതിന് ഒരു വാക്ക് പറയാനോ എഴുതാനോ മാധ്യമങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരം. എം ഇ എസിൻ്റെ സ്ഥാപകം പറഞ്ഞല്ലോ, അവർ നമ്മളോടൊപ്പമാണ്. ആരാണ്? ഫസൽ ഗഫൂർ, ടി ജി മോഹൻദാസ് സാറാണ് അത് പുറത്തു വിട്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു അവർ നമ്മളോടൊപ്പമാണ്. അവരാരാ? മാധ്യമക്കാരെയാണ് പറയുന്നത്, പത്രക്കാർ മുഴുവൻ നമ്മളോടൊപ്പമാണ്, അവർ നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇപ്പോഴും ഉണ്ട്, വൈറലാണത്. എന്നാൽ അവരോടൊപ്പം ആരുമില്ല. നമ്മളാരാണ്? മുസ്ലിങ്ങൾ. അവരാരാണ്? അവരാരാണ്? മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ. അപ്പോൾ മാധ്യമ മേഖല പൂർണ്ണമായിട്ടും ഇതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ബന്ധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുക. പിന്നെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, വ്യാപാരം, ആവാസ മേഖല എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഭൂമി മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിൽ. പിന്നെ കുടുംബം. ഈ ആറാമഘട്ടത്തിലെ കുടുംബത്തിൽ രണ്ട് ഉപഘട്ടങ്ങളും കൂടിയുണ്ട്. അതെന്താ? പ്രണയം, അതിനെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. പിന്നെ എന്താ? മതപരിവർത്തനം. അപ്പോൾ ഈ ആറാമത്തെ ഘട്ടത്തിൽ എട്ട് ഇനങ്ങളിലും രണ്ട് ഉപ ഇനങ്ങളിലുമാണ് ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ഏതാണ്? അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടമാണ്. കേരളത്തിലെ ആദ്യത്തെ ജിഹാദി എന്ന് ആരാണെന്ന് ചോദിച്ചാൽ ടിപ്പു തന്നെയാണ്. കേരളത്തിൽ ആദ്യത്തെ ജിഹാദ് എന്താണെന്ന് ചോദിച്ചാൽ അത് ടിപ്പുവിൻ്റെ പടയോട്ടം തന്നെയാണ്. ഈ ടിപ്പുവിൻ്റെ പടയോട്ടം തന്നെയാണത്. എന്തൊക്കെയാണ് ചെയ്തത്? ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എത്രയാണ്? ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് എത്രയെത്ര ഹിന്ദുക്കളെ വെട്ടിക്കൊന്നു, എത്രയെത്ര ക്ഷേത്രങ്ങൾ തകർത്തു, എത്രയെത്ര ക്ഷേത്രങ്ങൾ പള്ളികളാക്കി. നേരത്തെ ഇന്ന് ശങ്കുട്ടിദാസിൻ്റെ ആണോ എന്നറിയില്ല, അതിൽ ഈ ഒരു ചോദ്യം ആരോ ചോദിച്ചിരുന്നു, ക്ഷേത്രങ്ങളുടെ കാര്യം വെറുതെ അല്ലേ? നോക്കൂ, കണക്ക് തരാം, ഓരോ ക്ഷേത്രത്തിൻ്റെയും പേര് ഞാൻ പറയാം. നിരവധി ക്ഷേത്രങ്ങൾ, ഓരോരോ ക്ഷേത്രം, പറവെണ്ണ ശ്രീകൃഷ്ണ ക്ഷേത്രം, സ്ഥാണു ശിവക്ഷേത്രം, നെച്ചിക്കാട്ട് ശിവക്ഷേത്രം, ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഇപ്പോൾ മസ്ജിദുകളാണ്. അതോടൊപ്പം തന്നെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ. കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെന്ന പേരിൽ പുസ്തക പരമ്പര വന്നുകൊണ്ടിരിക്കുക, തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങളോട് കൂടിയിട്ട്. പല ക്ഷേത്രങ്ങളിൽ ചെന്നപ്പോൾ ദ്വാരപാലകളുടെ കൈകൾ വെട്ടിയിട്ടാണ്. ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ദ്വാരപാലകരുടെ കയ്യാണ്. ദ്വാരപാലകരെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അത് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ കാവൽക്കാരാണ്. ഒരു ചെറിയ പേടിയുള്ള ആളാണ് ഈ ടിപ്പു. ടിപ്പു ഭയങ്കര പേടി തൊണ്ടനാ, നല്ല വിശ്വാസിയാണ് ടിപ്പു, ജ്യോതിഷത്തിൽ നന്നായി വിശ്വസിക്കുന്ന ആളാണ് ടിപ്പു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കടക്കുമ്പോൾ അവിടെ കാവൽക്കാരനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കാവൽക്കാരൻ്റെ കൈ കണ്ട് വിട്ടുക. എന്നാൽ പിന്നെ ഒന്നും ചെയ്യില്ലല്ലോ. ഈ
പറയുന്ന ദ്വാരപാലകളുടെ കൈകൾ വെട്ടിമാറ്റിയിട്ടാണ് ഈ ക്ഷേത്ര ധ്വംസനങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് 40 ഗ്രാമങ്ങൾ സഞ്ചരിച്ച് 150 തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ കണ്ടെത്തിയാളാണ് ഞാൻ. പല ക്ഷേത്രങ്ങളും മുസ്ലിം ഏരിയയിലാണ്, ഒരു ഹിന്ദു വീട് പോലും ഇല്ല. പരിശോധിച്ചപ്പോൾ എന്താ, ആ കാലത്തും 21 മതപരിവർത്തനം നടത്തിയവരാ, എന്നിട്ട് തകർന്ന് കാട് മൂടിക്കിടക്കുക, കാട് വെട്ടിത്തെളിയിച്ച് പോവുകയാണ്. ഞാൻ വിഗ്രഹം കണ്ടെത്തുകയാണ്, തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് പരിശോധിക്കാം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പുസ്തകവുമായിട്ടും വരുന്നുണ്ട്, 3 പുറത്തിറങ്ങിയപ്പോൾ. ആ ക്ഷേത്രങ്ങൾ മുഴുവൻ പുനരുദ്ധാരണം ചെയ്ത് ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് എന്നോടൊപ്പം സഹകരിക്കുന്ന ഉഗ്ര നരസിംഹ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ട്രസ്റ്റാണ്. ഇവിടെ പോയിട്ട് 150 ക്ഷേത്രങ്ങളിൽ 10 ക്ഷേത്രം ഇതിനകം പുനരുദ്ധാരണം ചെയ്തു കഴിഞ്ഞു. മനുഷ്യഗന്ധമേൽക്കാത്ത വന കാട്ടിനുള്ളിൽ കയറിയിട്ടാണ് ഇതൊക്കെല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞില്ലേ 4 ക്ഷേത്രം പുനരുദ്ധാരണവും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ മുസ്ലിങ്ങളുമായിട്ട് തല്ലുകൂടിയിട്ടാണോ? അല്ല. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, മലബാറിനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് സംഘർഷം ഉറ്റിക്കൊണ്ട് ഒരു ക്ഷേത്രം പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഇത് നമ്മൾ തന്നെ വെച്ച് ചെയ്തു കൊടുത്തതാ. ഈ ക്ഷേത്രങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് കൈമാറിയത് ഹിന്ദുക്കളാണ്. ചരിത്രം പഠിച്ചാലറിയാം, ആ ക്ഷേത്രം മുസ്ലിങ്ങൾക്ക് വിട്ടിട്ടുണ്ടാവില്ല, അതിന് പണം മേടിച്ചിരിക്കുന്നു. നോക്കൂ, തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമാനമായ ക്ഷേത്രം ഒന്ന് കേരളത്തിലുണ്ടായിരുന്നു. അത് തലക്കാട് പഞ്ചായത്തിലാണ്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. 20 നീളമുള്ള ഇതേപോലുള്ള വിഗ്രഹം, 3 അതിൻ്റെ ചുറ്റുപാടുള്ള ഭൂമി ഒരു നമ്പൂതിരിമാർ വിറ്റു. ആ നമ്പൂതിരി കുടുംബം കമ്മ്യൂണിസ്റ്റ് ആയതോടുകൂടി ക്ഷേത്രം വേണ്ട. എൻ്റെ നാട്ടുകാരൻ അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം ആ കാര്യം. അത് അവസാനം കാട് മൂടി, പിന്നെ തകർന്നു, വിഗ്രഹം മാത്രം അവശേഷിച്ചു. ആ വിഗ്രഹം അടിച്ചു പൊട്ടിച്ച് പീസ് പീസാക്കിയിട്ട് നിർമ്മാണ പ്രവർത്തനം അമ്മി ഉണ്ടാക്കി, ആട്ടുകല്ലുണ്ടാക്കി. അതും എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, ആട്ടുകല്ലടക്കമുണ്ട്. അനന്തൻ്റെ ആ വലിയൊരു ആട്ടുകല്ലുണ്ടാക്കി. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളവുമുണ്ട്. ഇതാരാ ചെയ്തത്? ഇത് നേരത്തെ കയ്യേറിയതല്ല, നമ്മൾ വിറ്റതാ. അപ്പം ഇതെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ സംഘർഷത്തോടുകൂടി ചെയ്യാൻ പറ്റുമോ? ഇല്ല. 10 ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ചുറ്റുഭാഗവുമുള്ള മുസ്ലിങ്ങളോട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവർ മദ്രസയിൽ പഠിച്ചത് മറ്റതാ, ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വിവരം കിട്ടുന്നത്. ഒരു ക്ഷേത്രം നശിച്ചാൽ നാട് നശിച്ചു. പറയുന്നത് എങ്ങനെ? നമുക്കൊരു ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ, അതിൽ പൂജ വന്നു കഴിഞ്ഞാൽ, അവിടെ മനുഷ്യനാണ് ഗുണം വരുന്നത്. അവിടെ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ഇല്ല. അതുകൊണ്ട് ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ നിങ്ങൾ സഹായിക്കണം. നോക്കൂ, 10 ക്ഷേത്രത്തിലും ആ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് കറണ്ടും വെള്ളവും തരുന്നത് മുസ്ലിം വീടുകളിൽ നിന്നാണ്. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. ഇനിയും നമ്മൾ ഏതാണ്ട് 300-150 ക്ഷേത്രങ്ങൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അത്രയും ക്ഷേത്രങ്ങൾ ആ കാലഘട്ടത്തിൽ തകർത്തു. ആ ടിപ്പുവിൻ്റെ ആ പടയോട്ടത്തിന് ശേഷമുണ്ടായ സംഭവം എന്താ അറിയോ? പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ഇവിടെ രണ്ട് ഈ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഒരു മാറ്റം വരുന്നത്. അതുവരെ ഒരു പ്രശ്നവും ഇല്ല മലബാറിൽ, ഹിന്ദു മുസ്ലിമാൻ തമ്മിലൊന്നും ഒരു പ്രശ്നവുമില്ല, ജന്മി കുടിയാൻ പ്രശ്നമൊന്നുമില്ല. ഈ ടിപ്പു എന്ന് വന്നു അന്ന് തുടങ്ങി അവിടെ നാശം. അവിടെ ടിപ്പുവിൻ്റെ ഉൽപ്പന്നങ്ങളായി പിന്നെ വന്നത് എന്താ അറിയോ? കാട്ടുമാപ്പിളമാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാട്ടുമാപ്പിളമാർ? രേഖയിലുണ്ട്, ഇത് ചരിത്രമാണ്. കാട്ടുമാപ്പിളമാർ എന്നൊരു സംഘത്തെയാണ് ടിപ്പു സൃഷ്ടിച്ചത്, ടിപ്പുവിൻ്റെ പടയോട്ടത്തിനാനന്തരം സൃഷ്ടിക്കപ്പെട്ടത്. അത് ജിഹാദ് വിളിച്ച് കൊള്ളയും കൊലയും നടത്തുന്ന ഒരു സംഘം. നിരവധി കൊള്ള സംഘങ്ങൾ, ജിഹാദ് വിളിക്കുക, വീട്ടിൽ കയറുക, ആക്രമിക്കുക, വെട്ടിക്കൊല്ലുക, ഇതെടുക്കുക. 21 മുമ്പത്തെ കഥയാണ് പറയുന്നത്, ടിപ്പുവിന് ശേഷം. അതിൽ ഏറ്റവും വലിയ കൊള്ളക്കാരനായിരുന്നു എളമ്പുലാശ്ശേരി മൂസ. അയാൾക്ക് 300 അംഗങ്ങളായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നു, ബ്രിട്ടീഷുകാരോട് അയാൾ കീഴടങ്ങാൻ പറഞ്ഞു. കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ പണിയൊന്നും അറിയില്ല, ഞങ്ങൾക്ക് കൊള്ള മാത്രമേ അറിയുള്ളൂ, എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പെൻഷൻ തരണം എന്ന് പറഞ്ഞു. ജിഹാദ് വിളിച്ച് കൊള്ളയും കൊലയും നടത്തുന്ന ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കണമെന്ന്. പട്ടാളം കമ്പനി നേരെ നിരങ്ങി അത് ഏതാണ്ട് ഏർപ്പാടാക്കി, ഇല്ല ഉണ്ടാക്കി. പക്ഷെ നമ്മൾ അതിനുശേഷം 21 സമാനമായവർക്ക് നമ്മളിവിടെ പെൻഷൻ കൊടുത്തു, അത് വേറെ വശം കോൺഗ്രസ്സുകാർ.
ബ്രിട്ടീഷുകാർ കൊടുത്തില്ല. അങ്ങനെ ഒരു സംഘത്തെയാണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തുണ്ടായത്. പിന്നെ ഉണ്ടായത് ആരാ? ഹാലിളക്കക്കാർ. ഈ ഹാലിളക്കക്കാർ ടിപ്പുവിൻ്റെ പടയോട്ടാനന്തരം ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഒരു പണിയിൽ ഒരു വടിയും ചുഴറ്റി ഇങ്ങനെ നടക്കുക, ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം കിട്ടി അപ്പം കൊന്നാളും. മതത്തിന് വേണ്ടി പുണ്യയുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം. ഈ വീരസ്വർഗം പ്രാപിക്കുക എന്ന ലക്ഷ്യമുണ്ടായ ഈ ഈ ആളുകൾ അനിയന്ത്രിതമായി മുന്നോട്ട് പോയപ്പോൾ വന്നത് 21 ശേഷം 21 മുമ്പ് 42 ചെറു കലാപങ്ങളാണ്. 42 കലാപങ്ങൾ 1836 മുതൽ 1919 വരെ 42 കലാപങ്ങൾ. അതിൽ 36 കലാപം മാർക്കം പൊളിച്ചതിനാണ്. എന്താ മാർക്കം പൊളിക്കല്ലേ? മാർക്കത്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കുക. ഒരു മുസൽമാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം ദീനി വിശ്വാസിയാവുക, മറ്റുള്ളവരെ ദീനിൽ വിശ്വസിപ്പിക്കുക. അങ്ങനെ ദീനിൽ വിശ്വസിപ്പിക്കുന്ന ഹിന്ദു തിരിച്ച് സ്വധർമ്മം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നു അവൻ വധാർഹനാണ്, അവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അവനെതിരെ ജിഹാദ് ചെയ്യുക, അവനെ കൊല്ലുക. അവനെ കൊല്ലുന്ന സമയത്ത് നിങ്ങൾ കൊല്ലപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അങ്ങനെ 36 കൊലപാതകങ്ങളിൽ ഒന്ന് 1885 മെയ് മാസം 25 നടന്നത് മലപ്പുറത്ത്. കുട്ടിക്കോരൻ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ ഭാര്യ 3 പിഞ്ചുമക്കളും ഹരിജൻ വിഭാഗങ്ങളാണ്. എങ്ങനെയോ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു, അവർ വീണ്ടും സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നു. ഇത് ഹാലിളക്കക്കാരെ ചൊടിപ്പിച്ചു. TV വീരാൻകുട്ടി ഉൾപ്പെടെ 11 ആളുകൾ ഈ കുട്ടിക്കോരൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് പിഞ്ചുമക്കളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് ആദ്യം കുട്ടിക്കോരനെ വെട്ടിക്കൊന്നു. തടയാൻ ചെന്ന ഭാര്യയുടെ കഴുത്ത് വെട്ടിയിട്ടു. അച്ഛനമ്മമാരുടെ കഴുത്തിൽ നിന്നും ചിതറി വീണ രക്തത്തുള്ളികൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള 3 പിഞ്ചുമക്കളെയും വെട്ടിക്കൊന്നു. അവിടെ നിന്ന് തുടങ്ങി 1947 ആഗസ്റ്റ് 2 രാമസിംഹനെയും കുടുംബത്തെയും കൊന്നു. ഇതെന്താ? മാർക്കം പൊളിച്ചതിനാണ്. ഓരോരോ കാര്യങ്ങൾ നമുക്ക് സമയക്കുറവ് കൊണ്ട് ഞാനത് പറയുന്നില്ല. അത് ജന്മി കുടിയാൻ പ്രശ്നമാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. നമ്മൾ രേഖകൾ പരിശോധിച്ചാൽ അതിൽ 2 ജന്മീകമാർക്കെതിരെ നടന്നിട്ടുള്ള കൊലപാതകം. 4 കലാപങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ മാറ്റി. അങ്ങനെയാണ് മൊത്തം 42 കലാപങ്ങൾ. ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് 1921 മാപ്പിള കലാപം. 1921 മാപ്പിള കലാപം എന്താണെന്ന് വളരെ കൃത്യമായി നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നും വിശദമാക്കുന്നില്ല. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും മാപ്പിള ലഹളയെക്കുറിച്ച് എന്താണോ നിങ്ങളുടെ സംശയം, ആ സംശയം പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒടുവിൽ പറയാം. മതപരിവർത്തനം, കൊലപാതകങ്ങൾ, ക്ഷേത്രം നശിപ്പിക്കൽ, ക്ഷേത്രഭൂമി കയ്യേറൽ, ഇതൊക്കെയായിരുന്നു 21 നടന്നത്. പിന്നെയോ മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഒപ്പം നിൽക്കുന്ന, നമ്മുടെ ഒപ്പം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ധാരാളം മുസ്ലിങ്ങൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അന്ന് ഈ മാപ്പിള കലാപത്തിനെതിരെ ശബ്ദിച്ച മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്, ധാരാളം മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്. ഓരോരോ കുടുംബത്തിനെയും പോയി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മാപ്പിള റയോഡ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. നിങ്ങളത് പരിശോധിച്ചാൽ ഞാൻ ഓരോ സ്ഥലത്തും പോയിട്ട് അവിടെയുള്ള ഇന്ന് ഈ കഴിഞ്ഞ ഒരു 6 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മളത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്. അതിൻ്റെ 100 വാർഷികം വന്നു അല്ലേ? 100 വാർഷികം വന്നപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 100 വാർഷികത്തിനെതിരായിരുന്നു മലബാറിലെ ഭൂരിഭാഗം മുസ്ലിങ്ങൾ എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പറയാൻ എനിക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ വളരെ തന്ത്രപരമായ രീതിയിൽ ഈ കാര്യങ്ങൾ കാണുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും വേണം. അതല്ലാതെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ ഒരു ശക്തമായ ഒരു ആ രീതിയിൽ നമുക്ക് തുടക്കത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ തന്നെ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. നമ്മൾക്ക് ശത്രുക്കളാരാ? നമ്മൾ തന്നെ. ആദ്യം 1 നമ്പർ ശത്രുക്കൾ ഹിന്ദുക്കൾ തന്നെയാണ്, ഒരു സംശയവും ഇല്ല.
ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഞാനിന്ന് സ്വാമിച്ചേട്ടനോട് പറയുക ചെയ്ത്, ഇന്നലെ ട്രെയിനിലിരിക്കുമ്പോൾ മുതൽ ഇന്നലെ എത്ര ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്കിൽ ഇതിനെതിരായിട്ട് ഈ പരിപാടി ഹിന്ദു അനന്തപുരി ഹിന്ദു സമ്മേളനത്തിനെതിരായി എത്ര പോസ്റ്റുകളാണ് വന്നിരിക്കുന്നതെന്ന് അറിയാം. എനിക്ക് ദുഃഖം തോന്നി. നമ്മളെ തകർക്കാൻ നമ്മൾ തന്നെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ നമ്മൾ 1921 ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു, ഒരുപാട് മണിക്കൂർ 4 ദിവസം പറഞ്ഞാലും പറഞ്ഞാൽ തീരാത്ത ഒരു വിഷയമാണത്. 21 മുതൽ ഇനി 2022 വരെയുള്ള കാര്യങ്ങൾ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടായത് മുസ്ലിങ്ങളുടെ വിഭാഗത്തു നിന്ന്, ഇത് ഞാൻ ഏതാണ്ട് ഒരു കണക്ക് പറയാം കേട്ടോ. 1921 മുതൽ 1970 വരെയുള്ള 50 വർഷം, ഈ 50 വർഷത്തിലിടയ്ക്ക് ഈ മുസ്ലിങ്ങൾക്കിടയിൽ എന്തൊക്കെയാണ് ഉണ്ടായത്, ഹിന്ദുക്കൾക്കിടയിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത് നമുക്ക് നോക്കാം. മതപരിവർത്തനം, അത് തന്നെ എല്ലായിടത്തും ആത്യന്തികമായ മതപരിവർത്തനമാണല്ലോ, കാരണം സമ്പൂർണ്ണ ഇസ്ലാമിക വൽക്കരണമാണ് എല്ലാ മുസൽമാന്മാരുടെയും ഒരു ലക്ഷ്യം. പിന്നെ എന്താ ഉണ്ടായത്, ഈ 50 വർഷത്തിലിടയ്ക്ക് പള്ളിക്ക് മുന്നിലൂടെ നമ്മൾ കൊട്ടിപ്പോകാൻ പാടില്ല. ഒരു ക്ഷേത്രോത്സവമുണ്ടെങ്കിൽ ആ ക്ഷേത്രോത്സവത്തിൻ്റെ ഒരു ഘോഷയാത്ര പള്ളിയുടെ മുമ്പിൽ വെച്ച് അപ്പം നിർത്തിക്കൊള്ളണം, നിർത്തിയില്ലെങ്കിൽ അടിയാ. ഹിന്ദു സംഘടിതനല്ല അവൻ, അടികൊണ്ട് ഓടും എന്നാണ് പല ഘട്ടങ്ങളിലും വിചാരിച്ചത്. പക്ഷേ വളരെ കൃത്യമായി പറയാം, സംഘത്തിൻ്റെ ഇടപെടലോടുകൂടിയിട്ട് ആണ് അത് നിർത്തലുണ്ടായി ചെയ്തത്. നിരവധി പള്ളികൾക്ക് മുന്നിൽ വെച്ചിട്ട് സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട്, പോലീസ് എൻ്റെ FIR പരിശോധിച്ചാൽ കാണാം പഴയത്. അങ്ങനെ പള്ളികൾക്ക് മുന്നിലൂടെ ഭയരഹിതമായി പോകാൻ ഹിന്ദു ആ ഘോഷയാത്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെയോ റംസാനിൽ ഹോട്ടൽ തുറക്കില്ല, ഇപ്പം നോമ്പുകാലാണല്ലോ. മലപ്പുറത്ത് റംസാനിൽ ഹോട്ടലുകൾ ഇപ്പോഴാണ് പിന്നെയും തുറക്കുന്നത്, ഇത് മുസ്ലിങ്ങളുടെ ഹോട്ടലില്ല കേട്ടോ. ഒരു തുള്ളി വെള്ളം കിട്ടില്ല. എന്തിനേറെ, ഞാൻ വസിക്കുന്ന തിരൂർ മുനിസിപ്പാലിറ്റിയിൽ, തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഹോട്ടലുണ്ട്, എല്ലാം നോമ്പുകാലത്തും അടച്ചിടും. അടച്ചിടാൻ പാടുമോ? മുനിസിപ്പാലിറ്റിയുടെ അടച്ചിടാൻ പാടുമോ? ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ചോദിക്കാൻ ആരുമില്ല. ചോദിക്കേണ്ടവരോ? ചോദിക്കുന്നുമില്ല. നമ്മളെ ഇറങ്ങിക്കഴിഞ്ഞാലോ നമ്മൾ ഒറ്റപ്പെടും. ഈ ഒറ്റപ്പെടുമെന്ന ബോധമാണ് നമ്മളിൽ പലരെയും പുറകോട്ട് വലിക്കുന്നത്. എന്നാൽ നോമ്പ് കാലത്ത് ഇപ്പം അതിന് കുറേ മാറ്റം വരുന്നുണ്ട്. പക്ഷെ ആ കാലത്ത് 50 വർഷം മുമ്പ് വരെ ഹിന്ദുക്കൾ താൽക്കാലികമായിട്ട് ചായക്കടകൾ ഉണ്ടാക്കാറുണ്ട് അവിടെ. അവർക്ക് ചായക്കട ഉണ്ടായാലോ, നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് കയറി വന്ന് ചായ കുടിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ അതുപോലെ മറയ്ക്കണം, ആ കർട്ടൻ മറച്ചിട്ടുണ്ടല്ലോ, അതുപോലെ മറയ്ക്കണം, എന്നിട്ടേ ചായ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ മറച്ചിട്ട് പോലും അനവധി ചായപ്പിടികൾ കത്തിച്ചു. 20 വർഷം മുമ്പ് വെട്ടത്ത് പരിയാപുരത്ത് കത്തിച്ച ഒരു ചായക്കട കത്തിച്ചതാണ് ഒടുവിലത്തെ സംഭവം. പിന്നെ മാറ്റം വന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏതായാലും അവരുടെ ഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ 2-ാമത്തെ ഘട്ടമാണ്. അത് കഴിഞ്ഞാണ് 3-ാമത്തെ ഘട്ടം. ഈ 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1971-80 അതൊരു 10 വർഷമാണ് നടന്നത്. ഈ സമയത്ത് ഇവർക്കിടയിൽ തീവ്ര ചിന്താഗതിയുള്ളവർ ചെയ്തതെന്താണ്, ഭൂമി വാങ്ങിക്കൂട്ടലും മുസ്ലിം ഏകോപനവും. ഹിന്ദുക്കളുടെ ഭൂമി പൂർണ്ണമായിട്ടും വാങ്ങിക്കൂട്ടുക, എന്ത് വില കൊടുത്തും വാങ്ങിക്കൂട്ടുക. എന്നിട്ടോ, എന്നിട്ട് ഹിന്ദു അവിടുന്ന് ഏതെങ്കിലും ബാംഗ്ലൂർക്കോ കോയമ്പത്തൂർക്കോ ഒക്കെ പോവുക. മുസ്ലിം ഏകോപനം, അത് മുസ്ലിങ്ങൾക്കിടയിൽ അവരെ ഏക ശിലാഖണ്ഡമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള കുറേ ആളുകളുണ്ട്. അപ്പം അങ്ങനെ ചിതറി നിൽക്കുന്ന ഈ ആളുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഏക ശിലാഖണ്ഡമാക്കാൻ വേണ്ടിയിട്ട് മതനിയമം കർശനമാക്കുക. അത് മഹല്ലുകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ടാണ് ഞാനത് എഴുതാറുണ്ട്. ഇവരെ പോലെ മൂടി വെക്കാറൊന്നുമില്ല. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, വീഡിയോഗ്രാഫി നിരോധനം. ആ ഈ 10 വർഷത്തിനിടയ്ക്ക് ശക്തമായ രീതിയിൽ മഹല്ലുകളിലെ കല്യാണങ്ങൾക്ക് വീഡിയോഗ്രാഫി പാടില്ല, നിരോധിക്കുക. ഇപ്പോഴുണ്ട് മലബാറിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് മലബാറിൽ, മലപ്പുറത്ത്. പിന്നെ പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങരുത്, വ്യാപകമായി പോസ്റ്ററാണ് പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങുന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 3-ാം ഘട്ടം. അങ്ങനെ ഏതാണ്ട് ഒരു ഏകശിലാഖണ്ഡ രൂപത്തിലാക്കിയതിന് ശേഷമാണ് 4-ാം ഘട്ടത്തിലേക്ക് കിടക്കുന്നത്.
ആ നാലാം ഘട്ടം എന്ന് പറയുന്നതും 10 വർഷമാണ്, 1980 മുതൽ 90 വരെയുള്ള ഒരു കാലഘട്ടം. ഇവിടെയാണ് വെടിമരുന്ന് പ്രയോഗങ്ങളുടെ ഒരു രീതി വരുന്നത്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ വടക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം അനവധി കോറികളുണ്ട്. കണ്ണൂർ ഭാഗത്തൊക്കെ ധാരാളം കോറികളുണ്ട്. ഇതിൻ്റെ മറവിൽ ധാരാളം വെടിമരുന്നുകൾ കൊണ്ടുവരാറുണ്ട്, ജലാറ്റിൻ സ്റ്റിക്ക് കൊണ്ടുവരാറുണ്ട്. ഇതിനെക്കുറിച്ച് നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അനധികൃതമായി വെടിമരുന്നും ജലാറ്റിൻ സ്റ്റിക്കും കൊണ്ടുവന്നത്. നിരവധി FIR കളുണ്ട്, പോലീസ് അന്വേഷിച്ചാൽ അറിയാം, പോലീസ് റെക്കോർഡുകളിൽ അതെല്ലാം ഉണ്ട്. എന്തിനാണ് വെടിമരുന്ന് കൊണ്ടുവരുന്നത്? കരിങ്കല്ല് പൊട്ടിക്കാനാ? പക്ഷെ അനധികൃതമായി കൊണ്ടുവന്നത് എന്തിനാണ്? ഇതല്ല എവിടെ പോയി? അന്വേഷണമില്ല ഇന്ന് വരെ. വിവരാവകാശ നിയമപ്രകാരം കൊടുത്താൽ കിട്ടും കൃത്യമായിട്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും. അത് കഴിഞ്ഞു, അതേ സമയത്ത് തന്നെ കടലുണ്ട്, ഈ ഒരു സമയത്താണ് വെടിമരുന്നിൻ്റെ ഈ FIR കൾ വരുന്ന സമയത്താണ് കടലുണ്ടി പുഴയിൽ പൈപ്പ് ബോംബ് കണ്ടെത്തിയത്. കടലുണ്ടി പുഴയിൽ കൂമംകൊല്ല് പാലത്തിൻ്റെ സമീപം ഒത്യുഗ്രശേഷിയുള്ള പൈപ്പ് ബോംബുകൾ കണ്ടെത്തി. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് മലപ്പുറത്തിൻ്റെ 18 ജില്ലയുടെ പല ഭാഗങ്ങളുമായിട്ട് 18 സിനിമ ടാക്കീസുകൾ കത്തിക്കുന്നത്. അപ്പോൾ വെടിമരു ആ ഘട്ടം ഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം. കശ്മീരിൽ സിനിമാ തിയേറ്ററുകൾ കത്തിച്ചത് സിഗരറ്റ് ബോംബ് വെച്ചാണ്. കശ്മീരിലെ തിയേറ്ററുകളിലെ മുകളിൽ സിഗരറ്റ് ബോംബ് എറിഞ്ഞിട്ടാണ് കത്തിച്ചിരുന്നത്. സമാനമായി ഈ 18 തിയേറ്ററുകളും കത്തിച്ചത് സിഗരറ്റ് ബോംബ് വെച്ചിട്ടാണ്. കത്തിച്ച തിയേറ്ററുകളൊക്കെ ഇപ്പോഴും ആ സ്ഥല ഭൂമി അതേപോലെ കിടക്കുക അവിടെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും. മനസ്സിലായോ? അപ്പോൾ അതാണ് നാലാമത്തെ. ഒരു പ്രതിയേയും പിടിച്ചില്ല, കേസ് FIR, എല്ലാം FIR ഇടും. പിന്നെ വരുന്നത് അഞ്ചാം ഘട്ടമാണ്. അത് 1991 2002 ഇടയിലുള്ള 10 വർഷമാണ്. ഇവിടെ നമുക്ക് മലബാറിൽ എന്ത് സംഭവിച്ചു? ഇവിടെയാണ് അടുത്ത നീക്കം വന്നത്, ഹിന്ദു സംഘടനാ പ്രവർത്തകരെ വധിക്കൽ. നോക്കൂ, 90 ടിപ്പുവിൻ്റെ പടയോട്ടക്കാലം മുതലുള്ള ഓരോരോ ഘട്ടങ്ങളാണ് ഞാൻ വളരെ രത്നചുരുക്കമായി പറഞ്ഞത്. ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ വിധിച്ചു. ആരൊക്കെ? ആത്തവനാട് ഗോപാലകൃഷ്ണൻ, മഠത്തിൽ താമി, പാലൂർ മോഹനചന്ദ്രൻ, മുതലമട മണിയൻ, മതിലകം സന്തോഷ്, ഒടുവിൽ ഇപ്പോൾ ശ്രീനിവാസനും. വേറെയുണ്ട്, പാലൂർ മോഹനചന്ദ്രൻ വധിക്കപ്പെട്ട എങ്ങനെയാ? അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. ചേട്ടാ, ഈ ഒരു ഘട്ടത്തിലല്ലേ, ഈ ഒരു ഘട്ടത്തിലാണല്ലോ ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടത്. എങ്ങനെയാണ് മൗലവി കൊല്ല എന്നെ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോകാൻ വന്നില്ലേ ഈ സമയത്ത്? എന്നെ കൊണ്ടുപോകാൻ വന്നില്ലേ? അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവില്ല. അത് രാത്രി ഒന്നു, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗം പറഞ്ഞില്ല എന്ന് മാത്രം. ഞാൻ എന്തോ ഒരു വലിയ ഭീകരവാദിയാണ് എന്ന് ആ പഴയ കാലത്ത് ആരൊക്കെയോ വിചാരിച്ചു. ഏതാണ്ട് 92-91 കാലഘട്ടത്തിലാണ്. രാത്രി 12 മണിക്കാണ്. ഞാനൊരു വക്കീൽ ഗുമസ്തനല്ലേ, കേസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ വക്കീൽ ഗുമസ്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലേ. 12 മണിക്ക് ഞാൻ തൊട്ടപ്പുറത്ത്, 2 വീടുണ്ട് ഇപ്പുറത്ത്, ഞാനും ഭാര്യയും തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അമ്മ വന്ന് വിളിച്ചു. അതാ രാമസിംഹൻ നോവലിൻ്റെ തുടക്കം, അതാ ഞാൻ എൻ്റെ അനുഭവം തന്നെ എഴുതിയിരിക്കുന്നത്. അന്നെ തിരഞ്ഞ ആരോ വന്നിരിക്കുന്നു, എന്നെ തിരഞ്ഞ ആരോ വന്നിരിക്കുന്നു. അമ്മ വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നു, നല്ല നിലാവുണ്ട്. വന്നു, രണ്ടാൾ ഉമ്മറത്ത് കയറിയിരിക്കുന്നു, രണ്ടാൾ പുറത്തിരിക്കുന്നു, 2-4 ചെറുപ്പക്കാർ. എന്താണ്? ഞങ്ങൾക്കൊരു കേസ് ഫയൽ ചെയ്യണം, ഒരു ഇഞ്ചക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യണം. ആയിക്കോട്ടെ, അതിനെവിടുന്നാ? നിങ്ങളെവിടുന്നാ? ഞങ്ങൾ മുത്തൂരിൽ നിന്നാണ്. മുത്തൂർ പറഞ്ഞാൽ അവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം. എന്താ ഇപ്പോൾ ഇത്ര വൈകിയത്? ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ സമയം നോക്കുമ്പോൾ രാത്രി 12:10, നല്ല നിലാവുമുണ്ട്. എന്തേ വൈകിയത് വെച്ചാൽ ഇപ്പോഴാണ് ആലോചിച്ച് തീരുമാനമെടുത്തത്. അപ്പോൾ ദിനേശേട്ടൻ ഒന്ന് ഞങ്ങളോടൊപ്പം ഒന്ന് വരണം, ആ സ്ഥലം ഒന്ന് കാണണം. സാധാരണ രീതിയിൽ കേസിൻ്റെ ഇങ്ങനെ കിട്ടണം, പണം കിട്ടണമെന്നൊക്കെ അങ്ങനെയുള്ള ഗുമസ്തന്മാരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ പോയിന്ന് വരും. ഞങ്ങൾ ജീപ്പ് കൊണ്ടുവന്നിട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ക്ലോക്ക് നോക്കിയപ്പോൾ 12:10. അപ്പോൾ വീട്ടുകാരിങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കുന്നത്, ഇപ്പോഴും ഇവരിന്നെ കൊണ്ടുപോകാൻ വന്നാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാൻ പറ്റില്ല, രാവിലെ 1:30 ആകുമ്പോഴേക്കും ഓഫീസിൽ വന്നോളൂ. കയ്യും കാലും പിടിച്ചു, വീട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു, എന്തോ കാണിച്ചില്ല. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദവും കേട്ടു. പിന്നെ ആണ് മുതലമട മണിയൻ, ഞാൻ നേരത്തെ പറഞ്ഞ മുതലമട മണിയൻ്റെ പ്രതികളെ പിടിക്കുന്നത്. അവിടുന്ന് IB യുടെ ഉദ്യോഗസ്ഥന്മാരെന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോഴാണ് അവരാ പറയുന്നത് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്നു, കൊല്ലാൻ കൊണ്ടുവരുന്നു എന്ന്. മുതലമട മണിയൻ പറമ്പ് കച്ചവടക്കാരനായിരുന്നു. രാത്രിയാണ് വന്നത്, നല്ല നിലാവുള്ള സമയമാണ്. ഏതോ ഒരു സ്ഥലം ചോദിച്ചു, ആ സ്ഥലം വേണമെന്ന് പറഞ്ഞു. അപ്പം ആവാമെന്ന് പറഞ്ഞു.
എന്നാ ഒന്ന് കാണിച്ചു തരണം സ്ഥലം പറഞ്ഞു. പറമ്പച്ചവടക്കാരനല്ലേ, സ്ഥലം കാണിച്ചു കൊടുത്താൽ പിറ്റേന്ന് കച്ചവടമാണ്. ഈ സ്ഥലത്ത് പോയി ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴേ വെട്ടിക്കുന്നു. ഇന്നോടും പറഞ്ഞതാ നല്ല നിലാവില്ലേ, ഇയാളോടും പറഞ്ഞാൽ നല്ല നിലാവില്ലേ. അപ്പോൾ ആ രീതിയിൽ ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ വധിക്കുന്ന ഒരു ഘട്ടമായിരുന്നു 1991-2002 വരെയുള്ള കാലഘട്ടത്തിൽ. പിന്നെയോ 1992 അയോധ്യ ഇഷ്യൂ വന്നപ്പോഴും മലപ്പുറത്ത് ചെറു കലാപങ്ങളുടെ ഒരു സ്വഭാവം വന്നു. 5 ഹിന്ദുക്കളെ വെട്ടിക്കുന്നു. അന്ന് ആരും തിരിഞ്ഞോടിയില്ല. നിലനിൽപ്പിന് വേണ്ടി അവിടെയുള്ള ആളുകൾ തിരിച്ചടിച്ചു, 2 മുസ്ലിങ്ങളും മരിച്ചു. 1921 മാപ്പിള കലാപത്തിന് ശേഷം ആദ്യമായിട്ട് പട്ടാളം ഇറങ്ങിയത് 1992. അപ്പം എന്താ 21 പോയിട്ടില്ല, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. 92 താനൂരിലാണ് പട്ടാളം ഇറങ്ങിയത്. 300 വീടുകൾ കത്തിച്ചു. അത്രയും FIR കേസുകളും ഉണ്ട്. ഒരു കുട്ടിയെ ശിക്ഷിച്ചിട്ടില്ല, ഒരു കുഞ്ഞിനെ പോലും ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ഈ ഇതിൽ ഹിന്ദുക്കൾക്ക് തൊഴിൽ നിഷേധിച്ച കാലഘട്ടം ഈ 92. അത് ഈ പറമ്പ് കളിക്കാൻ പോകുന്ന ആൾ, തെങ്ങിന് തേങ്ങ ഇടാൻ പോകുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ തൊഴിൽ നിഷേധിക്കുക. ഇപ്പോഴും പറയാം അവർ, അതുകൊണ്ട് അവരെ നിർവീര്യമാക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു. അതെല്ലാം സാധ്യമായി. ഇത് 6 ഘട്ടമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഗൗരവമായി ഈ സമ്മേളനം ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹിന്ദു, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഭഗവാൻ ഭഗവത്ഗീതയിൽ വിഖ്യാതമായ ഒരു വരിയുണ്ട്, ധർമ്മത്തിന് എപ്പോഴൊക്കെ ചുതി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കും. കേരളത്തിൽ ആ ധർമ്മത്തിൻ്റെ ചുതി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ കാലമായി തുടങ്ങിയിട്ട് ആ സമയത്തൊക്കെ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ ഭഗവാൻ ആലിലയിൽ കൃഷ്ണനല്ല അവതരിച്ചത്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിൻ്റെ ഇച്ഛപ്രകാരം ശങ്കരാചാര്യ സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, മഹാത്മാ അയ്യൻകാളി, ഇങ്ങനെ പോകുന്നു. സ്വാമി വിവേകാനന്ദൻ, ഇങ്ങനെ പോകുന്നു ആ പരമ്പര. പിന്നെ ഈ കാലഘട്ടത്തിലോ ഇന്നുമുണ്ട് ശ്രീകൃഷ്ണാവതാരങ്ങളുടെ ഭാഗങ്ങളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തകരും. ഇതിപ്പോൾ ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടത്തുന്ന ഇതിൻ്റെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് വന്ന് ഒരു വികാരത്തിന് ചെയ്തതാവാൻ വഴിയില്ല. അതും ഭഗവാന്റെ ഇച്ഛയാണ്. കഴിഞ്ഞില്ല. ആചാര്യ MR രാജേഷ് വേദത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു. ആർഷവിദ്യാസമാജം അവർ എന്തെല്ലാം പ്രവർത്തനം നടത്തുന്നു, സ്വാമിമാരുടെ മഠങ്ങൾ, അങ്ങനെ എല്ലാ തലത്തിലും വ്യത്യസ്തമായ രീതിയിൽ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്നു, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വേണ്ടത് ഇതുപോലെ ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഹിന്ദു സമൂഹം ഒന്നിച്ചിരിക്കണം. അതിനുവേണ്ടി ഒരു പ്രചോദനമാകട്ടെ ഈ സമ്മേളനം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ദിനേശേട്ടൻ ഇവിടെ സൂചിപ്പിച്ച ചരിത്രം, അതിലേറെയും അദ്ദേഹം പച്ച മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് തൊട്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. അതായത് ആ ഒരു ഞാൻ ഇവിടെ ഒരു ഇങ്ങനൊരു സമ്മേളന വിധിച്ചിൽ മുഖസ്തുതി പറയുകയാണ് എന്ന് കരുതണ്ട ദിനേശേട്ടാ. ഈ പറഞ്ഞതുപോലെയുള്ള ഈ പരമ്പരയിൽ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മോട് പറയാൻ ഉള്ള ഒരു ഈശ്വര നിയോഗവുമായിട്ടാണ് ഈ മനുഷ്യൻ ഇന്ന് നമ്മളുടെ മുമ്പിലിരിക്കുന്നത്. ദിനേശേട്ടാ, അതുപോലെ അന്ന് ദിനേശേട്ടനത് സൂചിപ്പിച്ചു, ഇതിനെ ഒരു ജന്മി കുടിയാൻ നറേറ്റീവിലേക്ക് കൊണ്ടുപോകാൻ, ആ കാലഘട്ടം മുതൽ ആ ഒരു ഫോൾസ് നറേറ്റീവിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതവർ ഒരു പരിധിവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. ദിനേശേട്ടൻ്റെ പല ഇതിലും ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് ഏറെ കൊല്ലപ്പെട്ടവരിലേറെയും ഈ പിന്നോക്ക വിഭാഗത്തിൽ തന്നെയുള്ളവരായിരുന്നു. കാരണം ഈ മുന്നോക്ക വിഭാഗത്തിൽ ജന്മി അല്ലെങ്കിൽ ആ ലെവലിലുള്ളവർക്ക് തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെയുള്ള ബന്ധുബലം വളരെ വലുതായിരുന്നു. അവിടേക്ക് ഓടിപ്പോകാൻ അവർക്ക് സോഴ്സ് ഉണ്ടായിരുന്നു മാറിപ്പോകാനായിട്ട്. EMS
കുടുംബമൊക്കെ അങ്ങനെ പോയത് നമുക്കറിയാം. പക്ഷേ എന്നാൽ ഈ പാവങ്ങൾ കൂടിപ്പോകാൻ ഒരു സ്ഥലവുമില്ല. ആ ജീവിക്കുന്ന സ്ഥലവും പണിയെടുക്കുന്ന പാടത്തിനപ്പുറം ഒരു ലോകത്തിനെ പറ്റി ഒരു ധാരണയുമില്ലാത്ത ആ പാവങ്ങളാണ് കൊല്ലപ്പെട്ടവരിലേറെയും. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം അധികം ആർക്കും അറിയില്ല. എന്താണ് ദിനേശേട്ടൻ്റെ ആ ഒരു? തീർച്ചയായും ആ മാപ്പിള ലഹള കാലത്ത് ഏറ്റവും അധികം പീഡനം അനുഭവിച്ച ആളുകൾ, ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് താഴെക്കടയിലുള്ള നായന്മാർ മുതലുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് നായന്മാരോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമെന്ന് ചോദിച്ചാൽ അതും ടിപ്പുവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ടിപ്പു ഏറ്റവും അധികം വെറുത്തിരുന്നത് നായന്മാരെയാണ്. അതിന് മുകളിലുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നെ ഈ മതപരിവർത്തനം, വ്യാപകമായ മതപരിവർത്തനത്തിന് വിധേയരാക്കിയവർ മുസ്ലിങ്ങളാണ്. ധാരാളം പേരെ, ഹരിജൻ വിഭാഗങ്ങൾപ്പെട്ടുള്ള ആളുകളെയൊക്കെ മതം മാറ്റിയിട്ടുണ്ട്. ഇവിടെ നായന്മാരെയും ധാരാളം മതം മാറ്റിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് പറയാം. തിരൂരങ്ങാടിയിൽ പൊറ്റയിൽ കൃഷ്ണൻ നായർ, അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു റിട്ടയേർഡ് വില്ലേജ് ഓഫീസറായിരുന്നു. അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ലക്ഷ്മിയമ്മ എന്ന് പറയുന്ന, അവർക്ക് ചെവി കേൾക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്, സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ലഹളക്കാർ വന്ന് കൃഷ്ണ വീട്ടുകാർ ലഹളക്കാർ വരുന്നു കേട്ടപ്പോൾ വീട്ടുകാരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. കൃഷ്ണൻ നായർ പറഞ്ഞു, ഞാൻ ഇന്ന് ഏതായാലും ഒന്നും ചെയ്യില്ല, ഞാൻ വയസ്സായ ഒരാളല്ലേ, അപ്പം ഇന്നൊന്നും ചെയ്യില്ല, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ഈ വീട്ടുകാർ പോയി. ലഹളക്കാർ വന്നു, സ്വാതന്ത്ര്യ സമര സേനാനികൾ വന്നു, അവരുടെ സ്വാതന്ത്ര്യം എന്തായി? കൃഷ്ണനായരോട് മതം മാറാൻ പറഞ്ഞു. കൃഷ്ണനായർ പറഞ്ഞു, ഞാൻ ഈ വയസ്സ് കാലത്ത് ഇനി എന്താ ചെയ്യാൻ, അതിന് നിൽക്കുന്ന അതിനൊന്നും പറ്റില്ല. പിടിച്ച് വലിച്ച് കൊണ്ടുപോയി വീട്ടുമുറ്റത്തെ കഴുത്ത് വെട്ടി ആ കിണറ്റിലിട്ടു. എന്നിട്ട് നേരെ ചെന്ന് തൊട്ടപ്പുറത്തുള്ള ലക്ഷ്മിയമ്മയുടെ വീട്ടിലാണ്. അമ്മയ്ക്ക് കണ്ണ് കാണാൻ വയ്യ, കാലിന് മുടന്തുള്ള സ്ത്രീയാണ്. അവരെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുക, അവരോട് ചോദിച്ച് സംസാരിക്കാനും വയ്യ, മതം മാറാൻ പറഞ്ഞു, ആംഗ്യം കാണിച്ചിട്ടുണ്ടാവും. പാവം ആ സ്ത്രീ എന്താണ് കേട്ടതെന്ന് അറിയില്ല, എന്തോ പറഞ്ഞിട്ടുണ്ടാവും. ഉടനെ ഇവർ വിചാരിച്ചു മതം മാറില്ല, പിടിച്ചു വലിച്ചു കൊണ്ടുപോയി സഹോദരനെ വെട്ടിയിട്ട കിണറ്റിൽ കൊണ്ടിട്ടു. അപ്പം മതപരിവർത്തനം നായന്മാരിൽ നിന്നും താഴേക്കടയിലുള്ള ആളുകളെയാണ് വ്യാപകമായിട്ട് ആ കാലഘട്ടത്തിൽ മതം മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല ആ ഓരോരോ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വയ്യ, ചെവി രണ്ടും കീറി വലിച്ചഴിച്ച് കൊണ്ടുപോയ അനുഭവങ്ങളൊക്കെയുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ മതം മാറാത്തതിൻ്റെ പേരിൽ. ഇതിനെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇവിടെ ദിനേശേട്ടൻ സൂചിപ്പിച്ചു കാര്യം, ഹിന്ദു സമൂഹം നേരിട്ട ഇത്ര ഈ ഒരു വലിയ ഭീകരമായ ദുരന്തത്തിൻ്റെ നല്ലൊരു ശതമാനം ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്ക് തന്നെയാണ്. അതെ, നമ്മളത് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിൽ ഈ ഹിന്ദു സമൂഹത്തിലെ ഉച്ചനീതത്വം, ജാതീയത, അതിനെത്രത്തോളം പങ്കുണ്ട്? അതാണ് ഈ മതപരിവർത്തനത്തിൻ്റെ പ്രധാന കാരണം. നിങ്ങൾക്ക് ഇപ്പം അറിയ, അയ്യങ്കാളിയുടെ ജീവചരിത്ര നോവൽ എഴുതിയ ആളാണ് ഞാൻ. ഈ തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങൾ മുഴുവൻ 500+ പേജുണ്ട്. ഇവിടെ വന്ന് പഠനം നടത്തിയിട്ടാണ് അത് ചെയ്തത്. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, എന്നാ നേർക്കുനേരെ കാണാൻ പാടില്ല, ഓടി ഒളിക്കണം, ഇങ്ങനെ ചില അകലങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഉയർന്ന ജാതിക്കാരെ കാണുമ്പോൾ. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർ വന്ന് പറയാം, ഞങ്ങളുടെ മതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അവർക്ക് സ്വാതന്ത്ര്യമാണ്. ഇന്നലെ വരെ മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കേണ്ട രാമൻ മുസ്ലിമായി കഴിഞ്ഞാൽ മുസൽമാൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കസാലയിൽ കയറിയിരിക്കാം. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം മതപരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഉച്ചനീചത്വങ്ങൾ ഇതിന് ഭാഗം തന്നെയാണ്. അതുപോലെ വേറൊന്ന്, ഇപ്പം ഇന്ന് ദിനേശൻ എഴുതിയ ആ പുസ്തകം ഇന്ന് നമ്മുടെ ഈ പൊതുപരിപാടിയിൽ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. 1921 എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചോളം കീഴടങ്ങലുകളുടെയും ദീനരോധനങ്ങളുടെയും മാത്രമല്ല, ഇന്നലെ ഇവിടുത്തെ ഉദ്ഘാടന സഭയിൽ ആമുഖ പ്രസംഗം നടത്തിയ ഗോകുൽ ഒരു വലിയ ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ല? എന്തുകൊണ്ട് ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രം നമ്മുടെ തലമുറകൾക്ക് അന്യമായി? ഒരു വലിയ ചോദ്യമാണത്. തീർച്ചയായിട്ടും
പ്രചോദനം നൽകുന്ന ഏത് കാല ഏത് തലമുറയ്ക്കും പ്രചോദനം നൽകുന്ന അനേകം അനേകം ചെറുത്തുനിൽപ്പുകളുടെ കൂടി ചരിത്രമാണ് 1921 പറയാനുള്ളത്. ദിനേശേട്ടൻ അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നുമുണ്ട്. ദിനേശേട്ട, അന്ന് നടന്ന ചെറുത്തുനിൽപ്പുകളെപ്പറ്റി കൂടി ഒന്ന് ചുരുക്കം. 21 ഓടിയ ചരിത്രം മാത്രമല്ല ഹിന്ദുവിനുള്ളത്, ശക്തമായി ചെറുത്തുനിന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്ന്, വട്ടോളി എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു കളരി നടത്തിയിരുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ ലഹളക്കാരെ തെരഞ്ഞുപോയി. അങ്ങനെ പറ്റുമോ? ലഹളക്കാർ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി എതിർക്കുകയല്ലാതെ ഇത് തെരഞ്ഞുപോയി. ഒരു സംഘം ചെറുപ്പക്കാർ, കളരിക്കാർ തെരഞ്ഞുപോയി ആക്രമിച്ച് തുരത്തിച്ചു. നല്ല കിണറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടു. നിരവധി സംഭവങ്ങൾ. അതുപോലെ തന്നെ നാരായണിയമ്മ, ഒരു സ്ത്രീ ലഹളക്കാരെ അരിവാൾ കത്തിയുകൊണ്ട് ഒറ്റയ്ക്ക് നേരിടുക. നാരായണിയമ്മയും അദ്ദേഹത്തിന് അവരുടെ അനുജത്തിയും മാത്രമാണ്. ഈ ലഹളക്കാലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ പട്ടാള ക്യാമ്പ് നമ്മൾ ഈ അഫ്ഗാനിലൊക്കെ കണ്ടു. ഈ അഫ്ഗാനിലല്ലേ ഈ താലിബാൻ സൈന്യം വന്ന് കുട്ടികളെ പിടിച്ചുകൊണ്ട് ലൈംഗിക അടിമകളാക്കാൻ, ആ ഒരു സംഭവം ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ലൈംഗിക അടിമകളാക്കാൻ, അങ്ങനെ ഈ സംഭവം അറിയാമായിരുന്നു. ലൈംഗിക അടിമകളാക്കുമെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ഈ നാരായണിയമ്മ വിചാരി എന്നെ കൊന്നിട്ട് എൻ്റെ അനുജത്തിയെ ഇവർ കൊണ്ടുപോകുള്ളൂ, ഇവർ രണ്ടാൾ മാത്രമേ ഉള്ളൂ, കാത്തിരിക്കുക, എപ്പോൾ വേണമെങ്കിലും വരും. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ രണ്ട് പേരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരിക. ലഹളക്കാർ വന്നപ്പോൾ ആ ലഹളക്കാരുമായിട്ട് ഒരു അരിവാളുമായി ഏറ്റുമുട്ടിയ നാരായണിയമ്മ നിരവധി പേരെ വെട്ടി ചെറുത്തുനിൽപ്പ്. ഈ ലഹളക്കിടയിലാണ് അനുജത്തി ഓടി രക്ഷപ്പെടുക. അങ്ങനെയമ്മ ബോധം കെട്ട് വീണു, കുറേ ആൾക്കാരെ വെട്ടി, പലരും ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി സംഭവങ്ങൾ. അതുപോലെ ഈ ചെറുത്ത് നിന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദിനേശേട്ടൻ, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് അറിയാവുന്നത്, വ്യാപകമായി ദിനേശനെ പറ്റി അറിയാവുന്നത്, ഈ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ മലബാറിൻ്റെ ആ മാപ്പിള ലഹളയുടെ ചരിത്രത്തിൻ്റെ ആ ചരിത്രകാരൻ എന്നുള്ള നിലയിലാണ്. സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ വളരെ വലിയൊരു മറ്റൊരു അദ്വിതീയമായ സ്ഥാനം കൂടി ശ്രീ തിരൂർ ദിനേശനുണ്ട്. അത് മറ്റൊന്നുമല്ല, മലയാളത്തിൽ ഏറ്റവുമധികം ജീവചരിത്ര നോവലുകൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ കൂടിയാണ് തിരൂർ ദിനേശ്. ആദിശങ്കരൻ, എഴുത്തച്ഛൻ, പൂന്താനം, അയ്യങ്കാളി, ഏറ്റവും അവസാനം രാമസിംഹൻ, അങ്ങനെ വലിയ അത് വളരെ അപൂർവമല്ല, ഏക വ്യക്തിയാണ് ഏറ്റവും അധികം ജീവചരിത്ര നോവലുകൾ എഴുതിയിട്ടുള്ളത്. ദിനേശേട്ടാ, അതുകൂടി ഒന്ന് ചുരുക്കത്തിൽ പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ ചരിത്രം എനിക്ക് വിഷയം. വേറൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല, എനിക്ക് ഡോക്ടറേറ്റൊന്നുമില്ല, എനിക്ക് ഡിഗ്രി ഒന്നുമില്ല. ഞാൻ വെറും 10-ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റാളാണ്. ഇത് നിയോഗമാണ്, ഈശ്വരൻ്റെ നിയോഗമാണ്. എൻ്റെ ഗുരു ഈശ്വരനാണ്, അനുഭവങ്ങളാണ്. അത് പകർത്തി വയ്ക്കാനുള്ള ജന്മമാണ് എൻ്റേത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ പകർത്തി വയ്ക്കൽ കഴിഞ്ഞാൽ ഈ ലോകത്തോട് ഞാൻ യാത്ര പറയുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവചരിത്ര നോവലുകൾ എഴുതുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ, മേപ്പുത്തൂര്, പൂന്താനം, ശങ്കരാചാര്യസ്വാമികൾ, രാമസിംഹൻ, അതുപോലെ തന്നെ എൻ്റെ ഒരു കക്ഷിയുടെ ഒരു ജീവിതകഥയും എഴുതിയിട്ടുണ്ട്. ഇനി കെ ദാമോദരനെക്കുറിച്ചൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതിന് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാൻ വിചാരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ജീവചരിത്ര നോവലുകൾ എഴുതാൻ കാരണം? ഒരു ചരിത്രം എന്ന് എഴുതി വെച്ചാൽ ആരാ വായിക്കുക? വായിക്കുന്നത് ചരിത്ര വിദ്യാർത്ഥികൾ മാത്രം. അത് അവരുടെ പഠനം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന പുസ്തകം വെച്ചു, പിന്നെ സാധാരണക്കാരൻ്റെ ഇടയിലേക്കില്ല. അയ്യങ്കാളിയുടെ ചരിത്രം എത്ര വന്നിട്ടുണ്ട്? അയ്യങ്കാളിയുടെ ചരിത്രം എത്ര പേര് അയ്യങ്കാളിയുടെ ചരിത്രത്തിനെ പറ്റി വായിച്ചിട്ടുണ്ട്? എന്നാൽ തീണ്ടാളൻ എന്ന നോവൽ 10,000-ക്കണക്കിന് സാധാരണക്കാരൻ വായിച്ചു, ഹൃദയത്തിലേക്ക് അയ്യങ്കാളിയെ കയറ്റി വെച്ചു. അങ്ങനെ ചരിത്രത്തെ സാധാരണക്കാരൻ്റെ ഹൃത്തടങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഈ ജീവചരിത്ര നോവൽ എഴുതാനുണ്ടായ കാരണം. രാമസിംഹൻ, ഒരു സ്വകാര്യമായ സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. രാമസിംഹൻ എന്ന നോവൽ എഴുതാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതും അഭ്യർത്ഥിച്ചതും പുറകെ നടന്ന് ശല്യപ്പെടുത്തിയതിനും ഒരു
ആ ഒരു റോൾ എനിക്കുമുണ്ട്. ആ ആ ഒരു അങ്ങനെ ഒരു നിയോ ഒരു ആ ഈശ്വര നിയോഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗ്യം ഈ ഉള്ളവനും ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു സ്വകാര്യമായ സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ദിനേശേട്ടാ, അങ്ങയുടെ ഈ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഏറ്റവുമധികം സംതൃപ്തിയും സന്തോഷവും തോന്നിയിട്ടുള്ള ഒരു നിമിഷം ഏതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ എഴുത്തും എനിക്ക് സംതൃപ്തി പകരുന്നു. അതിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പറയാം വിചാരിക്കുക. ഞാൻ ഇവിടുന്ന് ഇവിടെ തിരുവനന്തപുരം വരെ വന്നിട്ടുണ്ട്. മറ്റേ കിഴക്കോട്ട് പോയ പാലക്കാട് വരെ പോയിട്ടുള്ളൂ. വടക്കോട്ട് പോയ കാസർഗോഡ് വരെ മംഗലാപുരം വരെ പോയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ശങ്കരാചാര്യരുടെ ജീവചരിത്ര നോവൽ എഴുതി അദ്ദേഹം സഞ്ചരിച്ച ഭാഗങ്ങളിലൂടെ ഞാൻ പോയി. ഒരു കാര്യം മാത്രമേ പറയുന്ന അങ്ങനെ ഞാനത് എഴുതി പൂർത്തിയായി. വലിയ നോവലാണ്. അവിടെ നിന്ന് ഒരാളെന്നെ വിളിക്കുക, ഇനി യാത്ര വരുമ്പോൾ ഞാനും ഏത് ഹിമാലയത്തിലേക്ക് യാത്ര പോകുമ്പോൾ എന്നെ കൂടെ വിളിക്കണം എങ്ങോട്ട്. അല്ല, ഈ ശങ്കരാചാര്യരുടെ നോവൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുക, വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകണം. ഇപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമതേക്ക് യാത്ര സാമ്പത്തികമായിട്ട് ഞാൻ വളരെ ദരിദ്രനാണ്, സാമ്പത്തികമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനാണ്. അപ്പോൾ എല്ലാ കൊല്ലവും പോവാറുണ്ടോ? എല്ലാ പ്രാവശ്യവും പോവാറുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, മംഗലാപുരം അപ്പുറം പോയിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ എഴുതുന്നു? അറിയില്ല. അവിടെയാണ് അദൃശ്യമായ ഈശ്വരൻ്റെ ഒരു അദൃശ്യമായ ഒരു ശക്തി എൻ്റെ എഴുത്തുകളെ സ്വാധീനിക്കുന്നു എന്ന് തോന്നുന്നു. രാമസിംഹൻ്റെ നോവൽ, വലിയ നോവൽ, 300 ചില്ലം പേജുള്ള നോവൽ എഴുതുന്നത് വെറും 15 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടാണ്. കോവിഡ്, ഒരു പത്രസമ്മേളനത്തിൽ പോയപ്പോൾ ഒരു പത്രക്കാരന് കോവിഡ് ഉണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ക്വാറന്റൈനിൽ ഇരുന്നതാണ്. ആ ഇരുത്തത്തിലാണ് രാമസിംഹൻ നോവൽ എഴുതുന്നത്. ഈ രാമസിംഹൻ നോവൽ എഴുതുമ്പോൾ നേരത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. കഥാപാത്രങ്ങൾ കയറി വരികയാണ്, കഥാപാത്രങ്ങൾ കയറി വരികയാണ്. ഒരാൾ വിളിച്ചു, ചാത്തു, കോട്ടക്കലുള്ള ഒരു ചാത്തു വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശേട്ടൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. ഓ, സന്തോഷം. ഇപ്പോൾ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് രാമസിംഹൻ്റെ നോവലാണ്. ആണോ? ഞങ്ങളുടെ കുടുംബത്തെപ്പെട്ടുള്ള ഒരു കാളവണ്ടിക്കാരുണ്ടായിരുന്നു. ഈ നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാളവണ്ടിക്കാരൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കുക, എന്നിട്ട് അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിക്കുക. ഈ ക്വാറന്റൈനിൽ ഒരു മുറിയിൽ അടച്ചിരിക്കുമ്പോഴാണ് കഥാപാത്രം എന്നെ തേടി വരുന്നത്. ഇത് രാമസിംഹൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു ആ നോവൽ. തുഞ്ചത്ത് എഴുത്തച്ഛനെ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ശ്രീരാധാകൃഷ്ണനൊക്കെ നോവൽ എഴുതിയിട്ടുണ്ട്, അത് വേറെ വശം. കഥയമമ്മ, കഥയമമ്മ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട് ആ നോവൽ. ഏറ്റവും കൂടുതൽ കോപ്പി വിറ്റഴിഞ്ഞതാണ്. എഴുതുമ്പോൾ അദൃശ്യമായ ഏതോ ശക്തിക്കടിമപ്പെട്ടവനെ പോലെയായിരുന്നു ഞാൻ. അക്ഷരങ്ങൾ ഒഴുകി വരിക. അതായത് ഈ രാമസിംഹൻ നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നും ഞങ്ങൾ വിളിക്കും. എന്നും വിളിക്കുമ്പം ഇത് ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് നിയോഗം പോലെയുള്ള ആ അനുഭവങ്ങൾ ദിനേശേട്ടൻ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ആ രചനയുടെ ഒപ്പം യാത്ര ചെയ്യാൻ ഭാഗ്യം ശ്രദ്ധിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാനീ പറയുന്നത്. ഇനിയും നമ്മുടെ ഈ ദിനേശേട്ടൻ്റെ ഇനി സംസാരിച്ചിരിക്കാനാണെങ്കിൽ 1 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒന്നും തീരില്ല. അത്രയധികം വിവരങ്ങളുടെ ഒരു കലവറയാണ് ഈ ചെറിയ മനുഷ്യൻ. നമ്മൾ ഈ പക്ഷേ സമയപരിമിതി ഉണ്ട്. നമ്മുടെ ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ദിനേശേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. നമുക്ക് ഒരു കാര്യം, നമുക്ക് ഇനിയും അടുത്ത പരമാവധി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കിത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കുക, ദിനേശേട്ടൻ അതിന് ഉത്തരം നൽകുന്നതാണ്. നമസ്കാരം ദിനേശേട്ടാ. നമ്മൾ സ്ഥിരം കാണുന്നവരാണ്, നാട്ടുകാരാണ്. പേരൊന്ന് പറയൂ. എൻ്റെ പേര് വിഷ്ണു നമ്പൂരി എന്നാണ്. സ്വദേശം അങ്ങാടിപ്പുറാണ്. ഒരു അനവധി കാലം തിരൂര്, അതായത് 10-20 വർഷം തിരൂരായിരുന്നു, തൃക്കണ്ടിയൂരായിരുന്നു, നാട്ടുകാരാണ്. അങ്ങനെയുള്ള പരിചയമുണ്ട്. പക്ഷേ നിത്യം കാണും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണത് കാണും. ഇതുവരെ നമ്മൾ ചർച്ചകളിൽ വരാത്തൊരു വിഷയമാണ് മലബാർ കലാപം, മലബാർ ലഹള, അത്തരം കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആ നാട്ടിൽ ഒരു അനവധി സംഘടനകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സംഘടനകളിലും സമ്മേളനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ നമ്പൂതിരി സംഘടനകൾ, പവിത്രം എന്ന രീതിയിലുള്ള സംഘടനകളിലും ഉണ്ടായിട്ടുണ്ട്. പവിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് യോഗക്ഷേമ സഭ ഇല്ല.
വളരെ ശുഷ്കമാണ്. അത് വേറൊരു ചരിത്രമാണ്. യോഗക്ഷേമ സഭ തകർന്ന സ്ഥലമാണ് തിരൂർ എന്ന് പറയുന്നത്. അവിടെ ഉള്ളത് പവിത്രം എന്ന് പറയുന്നൊരു സംഘടനയാണ്. ആ സംഘടനയിൽ ഒരു കണക്ക് പറയുന്നത് 921 മുന്നേ താനൂരിൽ 35 ഇല്ലങ്ങൾ, ഒരേ പേരിലല്ല വിവിധ പേര് വിവിധ ഇല്ലങ്ങൾ, 35 ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു. 21 ശേഷം ഇപ്പോൾ ഇന്ന് വരെ 3-4 ഇല്ലങ്ങളേ ഉള്ളൂ. അതിൽ ഒരു ബഹുഭൂരിപക്ഷം ഇല്ലങ്ങളും ഓടിപ്പോയതാണ്, തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് ജീവനും കൊണ്ടുപോയി. പക്ഷേ അതിന് സാധിക്കാത്ത പല ഇല്ലങ്ങളുണ്ട്. കാരണം നിത്യം തേവാറുള്ള ഇല്ലങ്ങൾ, പാരമ്പര്യമായിട്ട് ശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇല്ലങ്ങൾ, അവർ അതിനു വേണ്ടി ആ തേവരെ പട്ടിണി കടക്കരുത് എന്ന് വിചാരിച്ച് നിന്ന ഇല്ലങ്ങളിലെ ആ ഇല്ലങ്ങളിലെ സ്ത്രീകളെയും പുരുഷന്മാരെയെല്ലാം വധിക്കുകയും മതം മാറ്റുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം, മതം മാറ്റലിന് ശേഷം, ഇപ്പോൾ നമ്മൾ ആ താനൂര് തിരൂര് പ്രദേശങ്ങളിലെ മിക്ക മുസ്ലിം തറവാടുകളുടെ പേരുകൾ എടുത്തു നോക്കിയാൽ നമ്പൂതിരി ഇല്ലങ്ങളുടെ പേരാണ്. മൂത്തേടം, ആട്ടീരി മൂത്തേടം, മേലേടം, അങ്ങനെയൊക്കെയാണ് ഓരോ മുസ്ലിം ഇല്ലങ്ങളുടെ പേര്. അപ്പോൾ അത്രത്തോളം. അതുപോലെ തന്നെയാണ് എൻ്റെ ഫാമിലിയും. ഞാൻ എൻ്റെ ഇല്ലം വരുന്നത് അങ്ങാടിപ്പുറമാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തിരുമാന്താകുന്ന വേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ചോദ്യത്തിലേക്ക് വരികയാണ്. പെട്ടെന്ന്, തീർച്ചയായിട്ടും. അപ്പോൾ തിരുമാന്താകുന്ന ഞങ്ങളും അതുപോലെ ആ ശാന്തി വിടാതെ നിന്ന ആൾക്കാരാണ് ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ഞാൻ ചോദിച്ചു വരുന്നത്, ആ 21 കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ ഈ ലഹളയെ അനുകൂലിച്ചിട്ടുണ്ടോ? എം പി നാരായണ മേനോൻ, മോഴിക്കുന്നത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട്, അദ്ദേഹം പറഞ്ഞ ഋഗ്വേദ പണ്ഡിതനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹളേനെ അനുകൂലിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ജന്മിമാർ ഈ ലഹളയെ അനുകൂലിച്ചിട്ടുണ്ടോ? അതൊന്ന് വ്യക്തമാക്കണം. നല്ല ചോദ്യമാണ്. കാരണം ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇപ്പം ഏറ്റവും ഉയർത്തി കാണിക്കുന്നത് മാപ്പിള ലഹള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസൽമാന്മാരും തോളോട് തോളു ചേർന്ന് നടത്തിയ ഒരു സമരമാണെന്ന് പറഞ്ഞു. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി എന്ന് പറയുമ്പോൾ അതിൽ 4 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇതൊരു ഹിന്ദു മുസ്ലിം മൈത്രിയോട് കൂടി ചെയ്ത കാര്യങ്ങൾ. എന്താ ഈ 4 പേരാരാ കൊല്ലപ്പെട്ട ഹിന്ദുക്കൾ? ഈ കൊല്ലപ്പെട്ട 4 ഹിന്ദുക്കൾ മറ്റൊരു കേസിൽ ചതിയിൽ ഇവരെ പെടുത്തിയതാണ്. നിലമ്പൂര് ഭാഗത്ത് ഒരു അധികാരി അവിടെയുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നു. അതിൻ്റെ പേരിൽ അവിടെയുള്ള ആളുകളെ കൂടെ അധികാരിയെ തല്ലി. ഈ തല്ലിയ ആളുകളുടെ മുഴുവൻ പേര് ലിസ്റ്റ് ഈ അധികാരി കൊടുത്തു. ഈ ലഹളക്കാരെ കൂടി പിടിച്ചു കൊണ്ടുപോയ കൂട്ടത്തിൽ ഇവർ രണ്ട് കൊണ്ടുപോയി. അതാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അത് ഹിന്ദുക്കൾ ചേർന്നിട്ടുള്ളതല്ല. നാരായണ മേനോൻ്റെ കാര്യം, അദ്ദേഹം തൊപ്പിയിടും, മുസ്ലിങ്ങളെ പോലെ തൊപ്പിയുടെ ഇടത്ത് ഭാഗത്തേക്ക് മുണ്ടെടുക്കും, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം എന്തിനാണ് അങ്ങനെ ചെയ്തിരുന്നത് ചോദിച്ചാൽ സ്വന്തം സ്വത്ത് സംരക്ഷിക്കാനായിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ള ഹിന്ദുക്കൾക്കൊക്കെ സ്വത്ത് നഷ്ടപ്പെട്ടപ്പോൾ എം പി നാരായണ മേനോൻ്റെ സ്വത്ത് നഷ്ടപ്പെടാതിരുന്നത് ഈ ലഹളക്കാരോടൊപ്പം നിന്നുകൊണ്ടാണ്. അപ്പോൾ എം പി നാരായണ മേനോനെ മുന്നോട്ട് നിർത്തിയിട്ട് ഇത് ഹിന്ദു മുസ്ലിം ഐക്യമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും ഉണ്ടായിരുന്നല്ലേ, അത് പറയുമല്ലോ. അപ്പോൾ ടിപ്പു ക്ഷേത്രങ്ങളെ സഹായിച്ചിരുന്നതല്ലേ? എന്താണ് ക്ഷേത്രങ്ങളെ സഹായിക്കാൻ കാരണം? ടിപ്പുവിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ദുരിതം വന്നു. ജോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ തകർത്ത ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണം ചെയ്യണമെന്ന് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് പണം കൊടുത്തത് അതുകൊണ്ടല്ലേ, അല്ലാതെ ടിപ്പു കാശ് കൊടുത്തിട്ട് ചെയ്തതാ? അപ്പോൾ അതേ ആ കാലത്തും ഇദ്ദേഹത്തിന് ആൾക്കാരുണ്ടായിരുന്നു, മറ്റേ നമ്പൂതിരിമാരും കാര്യങ്ങളൊക്കെ മന്ത്രിമാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതായത് പിന്നിൽ നിന്ന് കുത്തുന്ന ആ ഹിന്ദുവിൻ്റെ ചരിത്രം അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇന്നുണ്ട്. അതായത് പൃഥ്വിരാജ് ചൗഹാന്റെ കാലഘട്ടം മുതൽ അന്ന് ജയചന്ദ്രൻ ടിപ്പുവിൻ്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യർ ആരായിരുന്നു? ടിപ്പുവിൻ്റെ പടയാളികളിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളായിരുന്നു. അതായത് ഹിന്ദുവിൻ്റെ ആ ഒരു ഇരുണ്ട ചരിത്രം അത് അന്നുമുണ്ട്, എന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് പേര് പറയുക. പേര് ബി സജിത് കുമാർ, വീട് മാവേലിക്കരയാണ്. ആ കേൾക്കാം. ഈ മാപ്പിള ലഹളയെ ഉണ്ടാക്കാൻ ശരിക്കും കാരണം ഗാന്ധിയല്ലേ? മൈക്ക് ചേർത്ത് പിടിക്കും. ഗാന്ധി ഖിലാഫത്തിൻ്റെ പേരിൽ ഈ സമരത്തിനെ ഏറ്റെടുത്തപ്പോൾ അതിനെ എതിർത്ത ആള് മുഹമ്മദ് അലി ജിന്നയാണ്. ജിന്ന പറഞ്ഞതാണ് ഇത് കൂട്ടക്കൊല അവസാനിക്കും, രക്തപ്പുര ഒഴുകും, ഹിന്ദുക്കളെ കൊല്ലും, വിഭജനത്തിലെ എത്തിക്കത്തുള്ളൂ. പക്ഷേ ഗാന്ധി അത് സമ്മതിച്ചില്ല. അവസാനം ജിന്നയെ അന്ന് ഹിന്ദുക്കൾ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇത്രയൊക്കെ കലാപം ഉണ്ടായിട്ട് പോലും ഗാന്ധി അവിടെ തിരിഞ്ഞു നോക്കി എന്നുള്ള സത്യമാണ്.
അത് മാത്രമല്ല കലാപകാരികളെ സഹായിക്കാൻ അവസാനം പുള്ളി രംഗത്ത് വന്നു, അത് എന്നിട്ട് ന്യായീകരിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ഹിന്ദുക്കൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. മലബാറടക്കം നമ്പൂരിമാരും നായന്മാരും ഈ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തവരും വീട്ടുകാരെ കൊല്ലപ്പെട്ടവരുമല്ല. ഈ നാണം കെട്ട നിലപാടല്ല ഇന്നും മലബാറിലും കേരളത്തിലും ഹിന്ദുക്കൾക്കുണ്ടായ ദുരവസ്ഥയ്ക്ക് കാരണം. മലബാറിൽ ഈ മാപ്പിള ലഹളയായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, അത് ശരിക്കു പറഞ്ഞാൽ ഗാന്ധിജിയുടെ സപ്പോർട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല, അതിനപ്പുറം തന്നെ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്നൊരു ലക്ഷ്യം ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഉപജ്ഞാതാക്കൾക്കുണ്ടായിരുന്നു. ഇവർ അഫ്ഗാൻ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി, അഫ്ഗാൻ രാജാവിന് കത്തെഴുതി, അമാനുള്ള ഖാൻ കത്തെഴുതിയിട്ട് പറഞ്ഞു ഇത് ബ്രിട്ടീഷ് ജീവിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇന്ത്യയെ ആക്രമിച്ച് ഭരിക്കണം. എന്നുവെച്ചാൽ അഫ്ഗാൻ ഭരണം അഫ്ഗാൻ ഭരണകൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് പറഞ്ഞത് 21-ന്റെ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഉപജ്ഞാതാക്കളാണ്. അതിന് അമാനുള്ള ഖാൻ രാജാവ് ആ നിവേദനം അംഗീകരിച്ചില്ല. പിന്നെ എന്തുണ്ടായത്, അഫ്ഗാനിലേക്ക് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, ദുരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 10,000-ക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ നിന്നും അഫ്ഗാനിലേക്ക് കുടിയേറ്റം നടത്തി. അതൊരു സമ്മർദ്ദതന്ത്രമായിരുന്നു, അതും പഴച്ചു, കാരണം അത് നിരോധിച്ചു. മൂന്നാമത്തെ ഘട്ടമാണ് ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അന്നും ഇന്നും, അന്ന് ആനി ബസൻ്റ് മദാമ്മയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ്, ഇന്നും അതിൻ്റെ ഒരു മാറ്റമൊന്നുമില്ല കോൺഗ്രസ്സിന്. അപ്പോൾ അവർ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, മുസ്ലിം അംഗസംഖ്യകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി പിന്തുണച്ചു. കോൺഗ്രസ്സുകാരൊക്കെ പിന്നീട് ഇതെല്ലാം തള്ളിപ്പറഞ്ഞു. ഖിലാഫത്ത് സെൻട്രൽ ഖിലാഫത്ത് കമ്മിറ്റിയും ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, രേഖകളുണ്ട് ഇതിനെല്ലാം. ഇത് ഹിന്ദു വംശവത്തിയാണ്, ഇത് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ട്. ഇതൊരു തരത്തിൽ ഇപ്പോൾ ഇന്ന് IS ചെയ്യുന്നില്ലേ, ഇസ്ലാമിക് സ്റ്റേറ്റ്, ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന ഒരു ലക്ഷ്യമായിട്ട് നടക്കുന്ന IS മറ്റൊരു മുഖമായിരുന്നു, പഴയ മുഖമായിരുന്നു 1921-ലെ കലാപം. ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സൈലൻ്റ് ജിഹാദ് അതിൻ്റെ മറ്റൊരു ഭാഗമാണ്.